പറയണെങ്കിൽ കണ്ടു. യാ കേക്കാം, നന്നായിട്ട് കേക്കാം. ഇപ്പൊ ദൈവം സത്യമോ മിഥ്യയോ, അപ്പോ ഇപ്പോഴത്തെ സയന്റിഫിക് ആയിട്ട് വളരെ, ഇപ്പൊ സയന്റിഫിക്കലായിട്ട് നമ്മൾ അച്ചീവിങ് കൂടുതലാണല്ലോ യൂസിങ് ഡിഫറെന്റ് ടെക്നോളജി. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ഒരു എക്സ്പെരിമെന്റ് ആണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ. എല്ലാവർക്കും അറിയാലോ, സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസിന്റെ അവിടെ ലൈക്ക് 30 കിലോമീറ്റേഴ്സ് അറൗണ്ട് 27 കിലോമീറ്റേഴ്സിന്റെ വലിയൊരു കൊളൈഡർ. ഈ കൊളൈഡറിൽ നമ്മൾ കൊളീഷൻ ചെയ്യണത് ആറ്റംസ് ആണ്. ഈ ആറ്റംസ് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റോൺസ് എന്ന് പറയും, അതാണ് സബ് ആറ്റോമിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഈ കൊളീഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രിസൈസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നാണ് പറയണത്. അപ്പോൾ ഈ പ്രിസൈസ് ഇതിങ്ങനെ ലൈക്ക് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളൈഡ് ചെയ്യണ ഈ ഗ്രാവിറ്റോൺസ് എന്ന് പറഞ്ഞ സബ് ആറ്റോമിക് നമ്മുടെ ഇല്ല ഫിസിക്കൽ റിയാലിറ്റി എന്ന് അതുകൊണ്ട് നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിക്കണം, നമുക്ക് ആകെ കൂടി ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാൻ പറ്റണത് ലെങ്ത്ത്, ബ്രെഡ്ത്, ഹൈറ്റ്, പിന്നെ ടൈം ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്. അപ്പോൾ ഈ ലീനിയർ ഡയമെൻഷൻ ഇതും ഈ നാല് ഡയമെൻഷൻ ആണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണുള്ളൂ. പക്ഷേ ഈ ഗ്രാവിറ്റോൺസ് എന്ന് പറഞ്ഞ സ്പെസിഫിക് സബ് അറ്റോമിക് ഈ നമ്മളിരിക്കണ ഇപ്പോഴത്തെ ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു ലൈക്ക് സ്പേസ് ഡിമെൻഷനിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാ അവിടെയുള്ള എല്ലാ സയൻറ്റിസ്റ്റുമാരും പ്രൂവ് ചെയ്തതാണ് മനസ്സിലാക്കിയത്. പോരാത്തതിന് ഇതിൻ്റെ മൂലം ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പലർക്കും സയൻറ്റിസ്റ്റുകൾക്കും ഡിമോണിക് ആയിട്ടുള്ള പല ലൈക്ക് ആക്ടിവിറ്റീസും ഈ ഡീമൺസിനെ കാണുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവർ പലരും ഇതിൽ നിന്ന് ഈ എക്സ്പീരിമെൻറ്റിൽ നിന്ന് നിരീശ്വരവാദികളായിട്ടുള്ള ഈ ആൾക്കാർ എക്സ്പീരിമെൻറ്റുകളിൽ നിന്ന് മാറി നിൽക്കണതാണ്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് ഈ അഡ്വാൻസ്മെൻറ്റിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത നിങ്ങൾ എൻ്റെ ഒപ്പം വരുമ്പോൾ ലൈക്ക് എനിക്കുള്ള ഡയമെൻഷനുകൾ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർപക്സ് ഉണ്ടാകുമ്പോൾ റപ്ചറും ഉണ്ടാകുമ്പോൾ നിങ്ങൾ രൂപാന്തരം പെടുമ്പോൾ നിങ്ങൾക്കുള്ള ഡയമെൻഷൻ എനിക്കെന്തൊക്കെ കാണാൻ ലൈക്ക് ഹൗ ഹീ ക്യാൻ സീ ദാറ്റ് ദാറ്റ് വി ക്യാൻ ഓൾസോ സി അത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. ഓക്കെ ഓക്കെ ആശിഷ്. ആക്ച്വലി ഇനൊക്കെ അവിടെ ഈ സയന്റിസ്റ്റുകളൊക്കെ ഡിമോണിക് ആക്ടിവിറ്റീസ് അതെനിക്ക് അറിയത്തില്ല. അത് പേഴ്സണലായിട്ട് ചിലപ്പം ചില സയന്റിസ്റ്റുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു വേറെ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയോടൊക്കെ ബന്ധപ്പെട്ടുണ്ടായിരിക്കും, പക്ഷെ ഈ എക്സ്പെരിമെന്റ് സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ല. ബ്രദർ ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ആ സംസാരിച്ചു. ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചത് സയൻസ് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് അതായത് ഓസ്ട്രേലിയൻ സയന്റിഫിക് റിസർച്ച് പേപ്പറുകൾ ലൈക്ക് ഇത് ചെയ്യണതാ. അപ്പോൾ ഇതിൽ ഞാൻ വായിച്ചത് കൃത്യമായിട്ട് ഇവർ ഈ ന്യൂട്രോൺസ് എന്നുണ്ട് ലൈക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടണത് ന്യൂട്രോൺസ് ന്യൂട്രോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിളാണ്, അത് വേർതിരിച്ച് ഇവർക്ക് കിട്ടാൻ പറ്റും. ഈ ന്യൂട്രോണിൻ്റെ പ്രത്യേകത ന്യൂട്രോൺ ഇവർ പ്രത്യേകമായിട്ടുള്ളൊരു അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണെ കണ്ടെയ്ൻ ചെയ്യണ ഇലക്ട്രോൺ മാഗ്നറ്റിസം വെച്ചിട്ടാണ് ഇവർ കൺട്രോൾ ലൈക്ക് കണ്ടെയ്ൻ ചെയ്യുക. ഈ കണ്ടെയ്ൻ ചെയ്തത് ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ, അവർ യൂണിവേഴ്സിറ്റിയുടെ പേര് അവർ ഡിസ്ക്ലോസ് ചെയ്തില്ല, കാരണം അത് ക്ലാസിഫൈഡായി, അത് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായി. അത് കാരണം അവർ ആ പേര് അവിടെ എഴുതിയില്ല. പക്ഷേ അവർ പറഞ്ഞത് പ്രത്യേകമായിട്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഈ പാർട്ടിക്കിൾസ് ഈ ന്യൂട്രോൺസ് ഈ ഗ്രാവിട്രോൺസ് അല്ലാതെ പറയുന്ന ന്യൂട്രോൺസ് നമ്മൾ ആറ്റമിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോൺ ന്യൂട്രോൺ പിന്നെ കറങ്ങണ ഇലക്ട്രോൺ ഈ ന്യൂട്രോൺസ് പെർട്ടിക്കുലർ ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ വെച്ചപ്പോൾ പലർക്കും ഈവൻ ആ സയന്റിഫിക് ആയിട്ട് എത്തിയസ്റ്റിക് ചിന്താഗതിയുള്ള ഈ പത്ര ആർട്ടിക്കിള് പ്രൊഡ്യൂസ് ചെയ്യണവർ പറയുന്നത് പലർക്കും പല ഡിമോ ലൈക്ക് സം സോർട്ട് ഓഫ് ഹാലോസിനേഷൻ ഇല്യൂഷൻസ് ഒക്കെ കാണാൻ ഇതായി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണു ഈ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ അല്ലേ, ആ ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒരുമിച്ചാണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കറങ്ങിക്കൊണ്ടിരിക്കണം. ഈ പ്രോട്ടോണും ന്യൂട്രോൺ കേക്കാവോ പറഞ്ഞു കഴിഞ്ഞോ? ആ പിന്നെ ഒരു കാര്യം കൂടി ബ്രദറെ, ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന ഫണ്ടമെന്റൽ ഓഫ് ഇപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പോൾ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. ഈ പ്രോട്ടോണും ന്യൂട്രോണും അവിടം തൊട്ട് ഇലക്ട്രോൺ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിപ്പോൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെങ്കിൽ
3.5 kilometers അവിനി ഇപ്പൊ ഒരു ഗോൾഫ് ബോൾ സൈസിലാണ് ചോദിച്ച ഇലക്ട്രോണിന്റെ സൈസ്. അപ്പൊ ത്രീ ഈ ഇലക്ട്രോൺ കറങ്ങണം എന്ന് പറഞ്ഞാൽ 3.5 സ്പേസ് ലൈക്ക് 3.5 kilometer വില. അപ്പൊ ഈ 7 kilometer ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോൺ ഇലക്ട്രോണിയും ഒരു ഗോൾഫ് ബോൾ സൈസിലാക്കുമ്പോൾ ഇലക്ട്രോൺ എത്ര ദൂരത്തേക്ക് ഇറങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.5 kilometer ദൂരത്താണ് കറങ്ങുക. അപ്പോൾ ഈ ഡൈമെൻഷൻ്റെ ഉള്ളിൽ എന്ത് നടക്കണമെന്ന് ഇപ്പോഴും നമ്മുടെ സയൻറ്റിഫിക് ലോകത്തിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഡൈമെൻഷനുകൾ കണ്ടുപിടിക്കാനുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ദൈവമുണ്ടെന്ന്. കാരണം ലൈക്ക് ഈവൻ ഫണ്ടമെൻ്റൽസിലേക്ക് പോയാൽ പോലും ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും ലൈക്ക് സ്പിരിച്വൽ വേൾഡിൽ. അതാണ് ഇപ്പോൾ ഈ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിലും ഇവിടെയൊക്കെ നമ്മൾ വലിയ വലിയ എക്സ്പെരിമെൻറ്റുകളിൽ നമ്മൾ കണ്ടുവന്ന്. താങ്ക് യു. അനോക് ബ്രദറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സി ഈ പാർട്ടിക്കൽ ഫിസിക്സ് അങ്ങനെ ഇപ്പം അനോക് ബ്രദർ പറഞ്ഞ പോലെ അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ആക്ച്വലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ തരുന്നില്ല ഇപ്പോൾ, കാരണം അത് ഒത്തിരി ടെക്നിക്കൽ ആയിപ്പോ. പക്ഷെ ഇത്രയും മാത്രം ഞാൻ പറയാം, ഈ ഫിസിസിസ്റ്റുകള് പ്രോട്ടോണും ന്യൂട്രോണും ഈ ഡയമെൻഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ടല്ല അവർ പറയുന്നത്, അതൊരു ഇക്വേഷന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അതായത് ഒരു ഇക്വേഷൻ അങ്ങനെ ഉണ്ട്, ആ ഇക്വേഷന്റെ റിസൾട്ട്സ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. സോ ഒഫ്കോഴ്സ് പോപ്പുലർ ലിറ്ററേച്ചറിലേക്ക് അത് വരുമ്പോൾ ഇന്ന് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ഒരു ഫിസിക്കൽ ഓണ്ടോളജി അതിനെ കൊടുത്ത് സംസാരിക്കും. ബട്ട് ഒരു സയന്റിസ്റ്റിനെ സംബന്ധിച്ച് അതൊരു നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഈ യു കനോട് ആസ്ക്, അതായത് ഇത് ഈ 11 dimensions സ്ട്രിംഗ് തിയറിയിലും 27 dimensions അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരിക്കും അങ്ങനെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു ഇക്വേഷന്റെ ഭാഗമാണ്. ആ ഇക്വേഷൻ വാലിഡ് ആണെങ്കിൽ ആ തിയറി ചില പ്രെഡിക്ഷൻസ് ചെയ്യും. ആ പ്രെഡിക്ഷൻസ് എക്സ്പെരിമെന്റലി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമെങ്കിൽ വി സേ ദാറ്റ് ഓക്കെ ദിസ് ഇസ് ട്രൂ. സോ അത്രയും മാത്രം ഞാൻ പറഞ്ഞ് നിർത്താം. പക്ഷെ അതൊരു മാത്രല്ല, അനോക് ബ്രദർ യൂസ് ചെയ്തൊരു വാക്കുണ്ട് സയന്റിസ്റ്റ് നിരീശ്വരവാദികൾ. അങ്ങനെ ഒരു സംഭവം ഇല്ല. സയൻസ് ഇസ് സെക്യുലർ. രണ്ടാമത്തെ കാര്യം, സയന്റിസ്റ്റുകൾ എല്ലാം നിരീശ്വരവാദികളാണോ എന്നില്ല. ചില സയന്റിസ്റ്റുകൾ നിരീശ്വരവാദികളാ, ഈശ്വരവാദികളായിട്ടുള്ള ഇഷ്ടംപോലെ സയന്റിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് സയൻസ് ദൈവത്തിനെതിരല്ല. സയൻസ് ദൈവത്തിനെ തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമല്ല. കാരണം ദൈവം എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ വേൾഡിലെ ഒരു ടെസ്റ്റിംഗ് കമോഡിറ്റി അല്ല. നമുക്ക് യുനോ നൈട്രോജൻ കൊണ്ടുവന്ന ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യാവുന്ന പോലെ ദൈവത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദൈവത്തിനുള്ള പ്രൂഫ്സ് ആശയറും അൽപാശ്രമം ആദ്യം തന്നെ വെച്ച് കാണും. ഓണ്ടോളജിക്കൽ ആയിട്ടുള്ള പ്രൂഫ്സും മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള പ്രൂഫ്സും, അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള യുനോ പ്രെമിസുകൾ ഉണ്ട്. ദൈവത്തിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് വേറെ. ബട്ട് സയൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനുള്ളിൽ വരുന്ന ഒരു കൺസെപ്റ്റ് അല്ല ദൈവം. സോ അനോക് ബ്രദറിന്റെ യുനോ ആ ഒരു സയന്റിഫിക് രീതിയിലുള്ള ആ പാർട്ടിക്കൽ ഫിസിക്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നത്, പാർട്ടിക്കൽ ഫിസിക്സ് എന്റെ പ്രത്യേകിച്ച് എന്റെ ഒരു ഫേവറേറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. സോ ദാറ്റ് ഇസ് ദ റീസൺ ഞാൻ ഒരു കുറച്ചൊരു ഷോർട്ട് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാമെന്ന് ശ്രമിച്ചു. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യുനോ ഇഫ് യു വോണ്ട് ദെൻ വി കെൻ ടോക്ക് അബൌട്ട് ഇറ്റ് എനിവേ. ഓക്കെ, ലേറ്റർ ഓൺ. ഒരു കാര്യം, ഒറ്റ പോയിന്റ്. ആ സാറേ, ഒരു മിനിറ്റ് തരാം. അതായത് നമ്മൾ ഈ ചർച്ചയിലെ രണ്ടു മൂന്ന് എല്ലാ തലങ്ങളെയും സ്പർശിച്ചു പോകണം. ആദ്യം തിയോളജിക്കലായിട്ട് ബിബ്ലിക്കലായൊരു കാഴ്ചപ്പാടാണ് സൽമൻ സോളമൻ അവതരിപ്പിച്ചത്. തുടർന്ന് ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളുടെ ആഷേർ അവതരിപ്പിച്ചത്. അതിനോട് ഈനോക്ക് അങ്ങനെ വിളിക്കേണ്ടതെന്ന് തോന്നുന്നു, പേരെങ്ങനാന്ന് തോന്നുന്നു. ഈനോക്ക് ബ്രദർ വ്യത്യസ്തമായിട്ടല്ല, തൻ്റെതായ ഒരു കോംപ്ലിമെൻ്റ് ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചർച്ചകളിൽ സാധാരണക്കാരായ ആളുകളുണ്ട്, ഭൂരിപക്ഷം പേരുണ്ട്. അവരെ കൂടി എയിം ചെയ്യേണ്ടതുകൊണ്ട് എല്ലാ തലങ്ങളെയും സ്പർശിക്കണം. അപ്പോൾ അടുത്തത് നമ്മൾ പോകുന്നത് ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമായിട്ടാണ്. അവരുടെ ചോദ്യത്തെ ആസ്പദമാക്കി ഇതൊക്കെ നമുക്ക് മറുപടിയായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഞാൻ സംസാരിച്ചിരുന്നില്ല, ഞാൻ അല്പം എൻ്റെ ഒരു ഭാഗം ഉണ്ട് എന്ന് കരുതുന്നു. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവർ ആഷീറും ആശിഷും അതുപോലെ തന്നെ ഈനോക്കും ഒക്കെ വളരെ തികച്ചും സയന്റിഫിക്കലായിട്ടുള്ള അതിൻ്റെ പ്രൂവാണ് കൊണ്ടുവന്നത്. മുമ്പ് പറഞ്ഞാൽ ഓന്റോളജിക്കൽ ആൻഡ് മോറൽ മെറ്റാഫിസിക്കൽ ഒക്കെ നമുക്ക് പറയാം, പ്രശ്നമില്ല. അതെല്ലാം പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണ്. അത്ര ഒരു ഓഡിയൻസ് കൂടി നമ്മുടെ ഇടയിലുണ്ട്.
എന്നാൽ എല്ലാവരെയും ഉൾക്കൊണ്ട് പറയേണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ യുക്തിവാദികൾ എന്ന ഒരു സമൂഹമുണ്ട്. വാസ്തവത്തിൽ അവർ യുക്തിവാദികളാണ് എന്നുള്ളത് ഒരു സ്വയം അവകാശവാദം മാത്രമാണ്. കാരണം റീസൺ ചെയ്യാനുള്ള, യുക്തിപരമായി കാര്യങ്ങളെ ചെയ്യാനും ചിന്തിക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവ്, അതുകൊണ്ട് അത് തങ്ങൾക്കേ ഉള്ളൂ എന്നൊരു നിലയിലേക്ക് ചിന്തിക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. നമ്മൾ പലപ്പോഴും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നിരീശ്വരന്മാരോ യുക്തിവാദികളായിട്ടോ അറിയപ്പെടുന്ന ആളുകൾ വാസ്തവത്തിൽ അവർ ഒരു ആശയഗതിയെ, അവർക്ക് ബോധ്യം വന്ന ആശയഗതിയെ, സയൻറ്റിഫിക്കലായ ചിന്താഗതികളെ, ബോധ്യപ്പെട്ടവയെ അതിനെ ആധാരമാക്കിക്കൊണ്ട് ഇമ്പിരിക്കലായി കാര്യങ്ങളെ കാണുന്ന ആളുകളാണ്. അല്ലാതെ അവരെ നമുക്ക് തികച്ചും ഇങ്ങനെ യുക്തിവാദികളായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് തന്നെ തെളിയിച്ചിട്ടുണ്ട്, തെളിയിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി മറുവശത്ത് യുക്തിവാദികളുടെ പരിമിതി പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർ പരിമിതി മാത്രമല്ല, അവരുടെ സൗകര്യവും അങ്ങനെയാണ്. അവർ ഇതുപോലെ ഒരു ടോപ്പിക് ഇട്ടിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവരുടെ ഇത്ര ഒരു ചർച്ച കണ്ടിട്ടുണ്ടോ? അവർ ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടിട്ട് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കില്ല. കാരണം ചോദ്യങ്ങൾ അവർക്ക് ചോദിച്ചേ ശീലമുള്ളൂ, ഉത്തരം പറഞ്ഞ് ശീലമില്ല. അവർക്ക് ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് ശരി. മറ്റൊരു കാര്യം, ഈ ശാസ്ത്രം എന്നത് നിരീശ്വരന്മാരുടെ പോക്കറ്റിലിരിക്കുന്ന എന്തോ സംഗതിയാണ്. ഈ രൂപത്തിലായിരുന്നു ഈ അടുത്ത കാലം വരെ ധരിച്ചിരുന്നത്. എന്നാൽ ഇവർക്കിടയിൽ നിന്ന് നമ്മൾ ശാസ്ത്രകാരന്മാരെ കുറിച്ച് അന്വേഷിച്ചു, ഇവർക്ക് ഇവർ കൊടുത്ത കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് അന്വേഷിച്ചു. ചുരുക്കി പറഞ്ഞാൽ ദൈവവിശ്വാസികളായ ആളുകൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൊടുത്ത കോൺട്രിബ്യൂഷൻ പോലും, അതിൻ്റെ ഒരു പത്തിലൊന്ന് പോലും നിരീശ്വരന്മാരായ ആളുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പോയി വേറെ റൂം തുറന്നിട്ട് അവിടെ ചെന്ന് പതിവ് പോലെ പരിഹാസം നടത്തി പോരുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെ സഹോദരന്മാരാരെങ്കിലും ഇത് കേൾക്കുന്നവർക്കിടയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള സാവകാശം ഇവിടെയുണ്ട്. നിരീശ്വരവാദികൾ ഉയർത്തിക്കൊണ്ട് വന്ന ഒട്ടുമിക്ക വിഷയങ്ങളും അവ നമ്മൾ വളരെ വിദഗ്ധമായി, വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളവയാണ്. തുടർന്നും പറയാൻ നമുക്ക് മനസ്സുണ്ട്, താല്പര്യമുണ്ട്. അതിന് പറ്റുന്ന വിധത്തിൽ ക്വാളിഫൈഡ് ആയ ആളുകളും നമ്മുടെ റിസോഴ്സ് പേഴ്സൺസിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലുമുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആ ചർച്ചകളിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു അനിൽ സാറെ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ മുകളിലോട്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവര് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ചോദ്യമായി ചോദിക്കുവാനോ അത് അങ്ങനെയുള്ള വ്യക്തികൾ മുകളിലോട്ട് വരാൻ ശ്രമിക്കുക. കാര്യം മേ ബി ഇതിൻ്റെ അകത്ത് സത്യം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടായിരിക്കാം. മുകളിൽ ക്രൗഡഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എടുക്കുവാൻ പറ്റത്തില്ല. അപ്പൊ അവര് പുറത്താകുകയും ചെയ്യും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫസ്റ്റ് പ്രഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ അലക്സിലേക്ക് പോവുകയാണ്. അലക്സ്, കേൾക്കാവോ? ഹലോ, പറഞ്ഞോളി, പറഞ്ഞോളി. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു എവ്രിവൺ ഫോർ ഗിവിംഗ് മീ എ ചാൻസ് ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ആദ്യം തന്നെ അലക്സ് അല്പം കൂടി സൗണ്ട് ഒന്ന് കൂട്ടി പറയണേ. ഇപ്പൊ കേക്കാമോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു എവ്രിവൺ, പർട്ടിക്കുലർലി ടു അനിൽ ബ്രദർ ആൻഡ് എവ്രിവൺ. ഞാൻ കേൾക്കാറുണ്ട് പ്രോഗ്രാംസ്, ഈ ഗ്രൂപ്പിലെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോ ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ താങ്ക് യു ഫോർ കണ്ടക്ടിങ് സച്ച് എ ഡിബേറ്റ്. എന്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യത്തിലുപരി ഇറ്റ്സ് ഞാനൊരു ബിലീവറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം എ ക്രിസ്ത്യൻ ബിലീവർ. അപ്പൊ എന്റെ ചില ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുള്ള ചോദ്യങ്ങളല്ല. ഞാൻ തന്നെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ, നമ്മുടെ ഒരു കോമൺ സൈക്കിയിൽ ആളുകൾ, വിശ്വാസികൾ തന്നെ, അല്ലെങ്കിൽ വിശ്വാസികളാണോ ദൈവമുണ്ടോ എന്ന് സംശയമുള്ള ഒരു, അല്ലെങ്കിൽ ദൈവമില്ലാന്ന് പ്രഖ്യാപിക്കുന്നവര് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കോമൺ സമൂഹത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ, ഞാൻ അതിനെ അനലൈസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്. പക്ഷേ അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഈ വേദിയിൽ അത് ചോദിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്, രണ്ട് ചോദ്യം മാത്രം, അധികം സമയമെടുക്കില്ല. പക്ഷെ എൻ്റെ ചോദ്യത്തിന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ആദ്യത്തെ ചോദ്യം, നമ്മൾ പല മീഡിയകളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നതാണ്, ഇപ്പം നമ്മൾ ബൈബിളിൽ നമ്മൾ അധികം കൂടുതൽ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്, മാറ്റമില്ലാത്തവനായി ദൈവം മാത്രം, അതായത് സത്യ ഏക ദൈവമായ
നമ്മൾ വിശ്വസിക്കുന്ന യഹോവ അളന് നമ്മുടെ കർത്താവ് അളന് മാറ്റമില്ലാത്തത്, ബാക്കിയുള്ള എല്ലാത്തിനും മാറ്റമുണ്ട്. അതായത് ഈവൻ പേഴ്സൺ, തിങ്കിങ്, കാലങ്ങൾ, എല്ലാത്തിനും മാറ്റമുണ്ട്. അത് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നത്. ഈവൻ നമ്മൾ ജനിച്ചിട്ട് ഒരു 10 വർഷം കഴിയുമ്പോൾ അതേ ഞാനല്ല വീണ്ടും വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എല്ലാവരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്, മാറ്റമില്ലാത്തതായി മാറ്റം മാത്രം. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഈവൻ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ബൈ കാൾ മാർക്സ്. അപ്പൊ അതിലൊരു അജണ്ട ഉണ്ട്. അതായത് അത് ഇൻഡയറക്ട്ലി പറയാണ് ഇറ്റ്സ് എൻ അറ്റാക്ക് അഗേൻസ്റ്റ് ദ റിലീജിയൻ, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നതല്ലേ ഈ മാറ്റമില്ലാത്തതായി മാറ്റം മാത്രം. അത് നമ്മുടെ സൈക്കിൾക്ക് ഈ ഒരു ഇത് കൊണ്ടുവന്ന് അത് എല്ലാ സ്പേസിലും നമ്മളോട്. ഇപ്പോ വിശ്വാസികളായ ചിലവരെന്നെ ഇടയ്ക്ക് പറയാം വല്ല സംഭവങ്ങളുണ്ടാകുമ്പോ, ആ അപ്പൊ നമുക്ക് മാറണ്ടേ, മാറ്റമില്ലാത്തതായി മാറ്റം മാത്രം. അപ്പൊ അറിഞ്ഞുകൊണ്ട് അറിയാ അത് കൊണ്ടോ ദൈവങ്ങൾ ഇത് മാറ്റത്തിനൊരു സ്ട്രെസ് കൊടുക്കണത് എന്ന് പറഞ്ഞാ അതിനൊരു ഇന്റർഫിയർ ചെയ്യല്ലേ സൊസൈറ്റിയിൽ? ഒരു ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ട്, ഞാൻ ഈ ആർട്ടുകളിലും ലിറ്ററേച്ചറും കൂടുതൽ ആസ്പദമാക്കി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് സൊസൈറ്റിയിൽ. അത് മാത്രല്ല മീഡിയ എല്ലാത്തിലും മനുഷ്യ മനസ്സുകളിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട്, മിക്ക ആളുകളും കേൾക്കുന്ന ഒരു പാട്ട് ഞാൻ കേൾക്കണ, ഇന്നത്തെ പോലത്തെ പാട്ടുകളല്ല, പണ്ട് അർത്ഥവത്തായ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ എന്ന് പറഞ്ഞപ്പോ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് അധികം ആളുകൾ സംസാരിക്കാതെ, സ്പിരിച്വാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം ഒന്നല്ലേ, നമ്മളല്ലേ ദൈവത്തിനെ സൃഷ്ടിച്ചത്. അപ്പൊ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാള് ഹു നോസ് ഹിസ് ഓൺ ഗോഡ്, നമ്മളങ്ങനെ ഒരിക്കലും പറയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്ര അല്ല ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള ആളുകളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഗോഡ് ഇസ് എ റിവിലേഷൻ. അതായത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ചെറിയൊരു ചോദ്യം ഒന്ന് സിമ്പിൾ ആക്കോ, കാര്യം അത് മറുപടി തരാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ ഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിവീലേഷൻ അല്ലേ. അതായത് ഒരാൾക്ക് ഇപ്പൊ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് റിവീൽ ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ്. അത് നമ്മൾ ട്യൂൺ ചെയ്യാണ്ട് 91.6 ആണെന്നുണ്ടെങ്കിൽ 91.6 ദൈവത്തിന് നമുക്ക് റിവീൽ ആവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അപ്പൊ നമ്മൾ തന്നെ നമ്മളെ പോളിഷ് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് നമ്മൾ പോയി ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്റ്റേഷൻ അല്ലല്ലോ, ഒരു ഫ്രീക്വൻസി അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് എന്റെ ഒരു ഒപ്പീനിയൻ. അപ്പൊ ഞാൻ ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത് ഇതാണ്. അപ്പോ മനുഷ്യൻ ദൈവത്തിന് ഉണ്ടാക്കി എന്ന് പറയുന്നതിലുപരി മനുഷ്യൻ ദൈവത്തിന് അറിഞ്ഞു എന്നല്ലേ പറയണ്ടത്? ഓക്കെ, താങ്ക് യു അലക്സ്. അനിൽ സാർ, ആശിഷ്, അഷർ, ചോദ്യം കേട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ചോദ്യം എനിക്ക് ക്ലിയർ അല്ല, അനിൽ പാസ്റ്ററും ക്ലിയർ ആണെങ്കിൽ സെക്കൻഡ് ചോദ്യം ക്ലിയർ ആണ്, പക്ഷെ ഫസ്റ്റ് ചോദ്യം ക്ലിയർ അല്ല. ഓക്കെ, ക്ലിയർ ആയ ചോദ്യത്തിന് മറുപടി കൊടുക്കുക, പിന്നീട് നമുക്ക് ബാക്കി. ഫസ്റ്റ് ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ വരാതെ ചോദ്യം മാത്രമായിട്ട് പറഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് സംസാരിക്കാം. അലക്സ് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു അത് കൺഫ്യൂഷനിലാണ്ടിരിക്കാൻ. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം മാറ്റമുള്ള ആളാണോ? അങ്ങനെ ചോദിക്കാലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആഷിർ, യു കാൻ സ്പീക്ക്. തീർച്ചയായിട്ടും. സോ രണ്ട് ക്വസ്റ്റിനും ക്ലിയർ ആണ് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ആൻസർ ചെയ്യാനും ഇറ്റ്സ് ഫൈൻ. പക്ഷെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അലക്സ് അവരുടെ ഒരു പാട്ട് വോട്ട് ചെയ്തിട്ട്, അലക്സ് ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ച് മതങ്ങളെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, ഫൈൻ. അതൊരു പാട്ടാ, പാട്ടവിടെ നമുക്ക് അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ദൈവത്തെ മനുഷ്യൻ കണ്ടെത്തിയതാണോ, അല്ലെങ്കിൽ ദൈവം മനുഷ്യന്റെ ഒരു സൃഷ്ടിപ്പാണോ? യെസ് ഓർ നോ ആൻസർ പറഞ്ഞാൽ മതി. കേക്കാവോ അലക്സേ?
ദൈവം ഇപ്പം പ്രാചീനമായിട്ട് തന്നെ നോക്കുവാണെങ്കിൽ ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചതാണോ? അല്ല, എന്റെ ചോദ്യം, ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, പിന്നെ സൊസൈറ്റി പീപ്പിൾ സേസ് ദാറ്റ്, ഞാൻ അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ തന്നത്. അതായത് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിനെ കണ്ടെത്തണം അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നാണ്. ദൈവത്തിനെ കണ്ടെത്തുമ്പോൾ മാത്രം ദൈവം വരും, അതിനർത്ഥം ദൈവം ഇല്ല എന്നല്ല. വി ആർ നോട്ട് ഫൈൻഡിങ് ഹിം, അതാണ് എന്റെ ചോദ്യം. അണ്ടർസ്റ്റുഡ്. പക്ഷെ താങ്കൾ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു പ്ലൂറലിസ്റ്റിക് സെറ്റപ്പിൽ നമ്മൾ യുനോ എല്ലാം ഒന്ന്, അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടെന്ന് അലക്സ് പറഞ്ഞായിരുന്നല്ലോ, അതാ ഞാൻ ചോദിച്ചത്. പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ നമ്മൾ പറയുന്ന, എപ്പോഴും പറയുന്നത് ഒരു കാര്യമാണ് പറയുന്നത് നമ്മൾ, അതായത് സി വി മസ്റ്റ് ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ബട്ട് ഗോഡ് ഈസ് സംതിങ് ഹ്യൂമൻ ക്രിയേറ്റഡ്. ഫൈൻ ഫൈൻ, അണ്ടർസ്റ്റുഡ്. Because we can't say that, you know, see, Jesus, Jehovah created, അല്ലെങ്കിൽ ഇപ്പൊ അല്ലാഹു സൃഷ്ടിച്ചു. We can't say that in public. Okay, understood. Now, ഒന്ന് മ്യൂട്ട് ചെയ്ത്. So, ദൈവത്തെ ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഞാൻ അങ്ങനെ എടുത്ത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ യുനോ ഞാൻ കേട്ട കാര്യമാണിത്, പല ലീഡിങ് ഈ സ്വയം യുക്തിവാദികൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മതത്തിന്റെ പരിണാമവും അല്ലെങ്കിൽ മതങ്ങൾ എങ്ങനെ ഉണ്ടായി വന്നതും ദൈവം ദൈവത്തെ യുനോ ഇവൻച്വലി പരിണാമപരമായിട്ട് ദൈവത്തെ ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെയുള്ള വാദങ്ങൾ. ഈ പക്ഷെ അത് ബേസിക്കലി അവർ പറഞ്ഞു പോകുമ്പോഴത്തേന് കേൾക്കാൻ നല്ല സുഖമാണ്, പക്ഷെ അതിനുള്ള എവിഡൻസ് സീറോ ആണ്. ഇത് 19th century ഡിഫീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. ഇത് പ്രോപ്പർലി നമ്മളൊരു എവിഡൻസ് ബേസ്ഡ് പറയുവാണെങ്കിൽ ഈ സംഭവം ആന്ത്രപ്പോളജിയിൽ ആ സംഭവം ഡിഫീറ്റഡ് ആണ്. ഇത് ഇ ബി ടൈലർ 19th century അവസാനം ഒക്കെ ആയപ്പോഴത്തേനും വെച്ച ഒരു മോഡലാണ് ഈ കൾച്ചറൽ എവല്യൂഷനിസം എന്ന് പറയും. അതായത് മനുഷ്യൻ ആനിമിസം എന്ന് തുടങ്ങിയിട്ട് ട്രൈബൽ കൾച്ചർ വന്ന്, പിന്നെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സേവിച്ച്, അത് കഴിഞ്ഞ് പിന്നെ കോംപ്ലക്സ് ആയി അവസാനം യുനോ ഹയസ്റ്റ് ഫോം ഓഫ് റിലിജൻ ആണ് മോണോതീസം. അപ്പൊ അങ്ങനെ ഇവോൾവ് ആയി വന്ന ഒരു ഇതാണ് മതങ്ങൾ, പിന്നെ അവസാനം ഏകദൈവം എന്നുള്ള സങ്കല്പം. ഇതിപ്പോഴും ഈ ഔട്ട്ഡേറ്റഡ് ആയ തിയറി, ഇത് ഞാൻ പറഞ്ഞ പോലെ 19th century നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വായിക്കാം. ഇ ബി ടൈലർ എന്ന ആന്ത്രോപോളജിസ്റ്റ് വെച്ച വാദമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്ന ആൻഡ്രൂ ലാങ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്ന ആൻഡ്രൂ ലാങ്, ലാങ്ങിന്റെ കാലഘട്ടം ആയപ്പോഴത്തേന് പറഞ്ഞു ഇ ബി ടൈലർ വെച്ച തിയറിക്ക് എംപിരിക്കൽ എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്നെങ്കിൽ ആദ്യത്തെ റിലീജിയൻ ആനിമിസം ആയിരിക്കും അല്ലെങ്കിൽ മോണോതീസം ആയിരിക്കും. കാലം പിന്നെ മുൻപോട്ട് പോയി, 20th century പകുതിയൊക്കെ ആയപ്പോഴത്തേന് അക്കാഡമിക് കൺസെൻസസ് മൊത്തം ഷിഫ്റ്റായി. വില്യം ഷ്മിറ്റ് എന്ന ആന്ത്രോപോളജിസ്റ്റ് കൾച്ചർ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് മുൻപോട്ട് വെച്ചിട്ട് എംപെരിക്കലായിട്ട് തന്നെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം ആദ്യത്തെ റിലീജിയൻ മോണോതീസമാണ്, അഥവാ മനുഷ്യൻ ഏൻഷ്യൻ്റ് ആയിട്ട് തന്നെ. അത് ഞാൻ സിമ്പിളായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെത്തഡോളജി പറയാം, ഒരു റിസോഴ്സും ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ചെയ്ത മെത്തഡോളജി എന്ന് പറഞ്ഞാൽ, ഇപ്പം 2-3 മുമ്പ് നമുക്കറിയാം ജോൺ ആലൻ ചാവ് എന്ന് പറഞ്ഞ ഒരു മിഷണറി നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൻ്റെ അടുത്ത് ഒരു ഐലൻഡിലേക്ക് ചെല്ലാൻ ശ്രമിക്കുക, അവിടെ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം നമുക്കറിയാം. പക്ഷെ ആ നോർത്ത് സെന്റിനലിലെ ആ ട്രൈബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ട്രൈബ് പുറം ലോകവുമായിട്ട് ഒരു ഇൻട്രാക്ഷനും ഇല്ല. അപ്പം 20th century ഇങ്ങനത്തെ അബോറിജിനൽ പല ട്രൈബ്സും ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും പലയിടങ്ങളിലും. അപ്പൊ ഈ വില്യം ഷ്മിറ്റിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ട്രൈബുകളിൽ ചെന്നിട്ട്, അതായത് ജോഗ്രഫിക്കലി ട്രൈബുകൾ കണക്റ്റഡ് അല്ല, മിഷനറികൾ ഇവിടെ പോയിട്ടില്ല, അങ്ങനെ പുറം ലോകവുമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലോകവുമായിട്ട് ഒരു ഇന്ററാക്ഷനും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസും ഈ സ്ഥലങ്ങളൊക്കെ ഇല്ല. പക്ഷെ അവരുടെ വിശ്വാസങ്ങളെ പഠിച്ചപ്പെടുത്തിന് ആന്ത്രോപോളജിസ്റ്റുകൾ പഠിച്ചപ്പെടുത്തിന് അവർക്ക് മനസ്സിലായത് ഇവരെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു കോമൺ ബിലീഫ് ഉണ്ട് ഏകദൈവത്തിലോട്, സുപ്രീം ബീങ്ങിൽ. അതാണ് വില്യം ഷ്മിറ്റിന്റെ തിയറി. സിമ്പിൾ വേർഡ്സിലാണ് പറഞ്ഞത്. ഞാനും ആശിഷ് നയിക്കുന്ന ദ കാർപ്പൻറ്റേഴ്സ് ഡെസ്കിൽ ആ ചാനലിലേക്ക് നിങ്ങൾ ചെന്നാൽ അവിടെ ഡോക്ടർ വിൻഫേർഡ് കോഡുവാൻ ടെയ്ലർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ദ കേസ് ഫോർ ഒറിജിനൽ മോണോതീസം. അദ്ദേഹം ഈ ആന്ത്രപ്പോളജിക്കൽ എവിഡൻസ് പറയുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ ബേസിസിലാണ് ആ ഇന്റർവ്യൂ. ആ പുസ്തകം വായിച്ചാൽ ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഒരു വാദം ഈ മൈത്രേയനൊക്കെ ഇരുന്ന് അദ്ദേഹമൊക്കെ അങ്ങ് പാട്ട് പാടുന്ന പോലെ പറഞ്ഞു പോവുക, പക്ഷെ അത് അക്കാഡമിക് ലെവലിൽ ആന്ത്രപ്പോളജിയിൽ അതിന്റെ വാല്യൂ സീറോ ആണ്. വില്യം ഷ്മിറ്റിന്റെ പിച്ചാർഡിന്റെ തിയറിയാണ് ഇന്ന് ആന്ത്രോപോളജിയിൽ രണ്ട് കോമ്പാറ്റിംഗ് തിയറീസ് ആയിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. അതിൽ ഒറിജിനൽ മോണോതീസത്തിന്റെ എംപിരിക്കൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ യാഹുവയുടെ കാര്യമൊക്കെ നമ്മൾ പലതവണ പറയുന്നുണ്ട്, ഈ
ഇനോ മറ്റു ചില ആൾക്കാരൊക്കെ യാവേ ഗോത്ര ദൈവം എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. കാരണം ഈ ഏലെന്നുള്ള വാക്ക് ദൈവം, ഈ ജനസിസിൽ നമ്മൾ കാണുന്നത് ഒറിജിനൽ മോണോതീസമാണ്. കാരണം അത് യഹൂദ മതം ഉണ്ടാകുന്നത്, യഹൂദ മതം പ്രോപ്പർ ആയിട്ട് ഉണ്ടാകുന്നത് മോശയുടെ കാലം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മോശയുടെ സമയത്താണ് അതൊരു ഫോർമലൈസ്ഡ് റിലീജിയൻ ആകുന്നത്. ഹാനോക്കും ഇവൻ അബ്രഹാമും അല്ലെങ്കിൽ നോയെ ഒക്കെ സേവിച്ചത് ഒറിജിനൽ മോണോതീസം, അല്ലെങ്കിൽ യുനോ നമ്മൾ മെൽക്കിസദേക്കിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേന് അവിടെയൊക്കെ നമ്മൾ കാണുന്ന വൺ സുപ്രീം ക്രിയേറ്റർ. ആ ബൈബിളിൽ കാണുന്ന എവിഡൻസ് ഈ തിയറി സെക്കുലർ ആന്ത്രപ്പോളജി കിട്ടുന്ന തിയറി ആയിട്ട് കമ്പാറ്റബിൾ ആണ്. സോ അത് എംപിരിക്കൽ എവിഡൻസ് വെച്ചുള്ള ആൻസറാണ്. രണ്ടാമത്തത് ഈ പ്ലൂറലിസത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചർച്ചയിൽ അനിൽ പാസ്റ്റർ ഒക്കെ മറ്റു പല ആൾക്കാരും സംസാരിച്ചായിരുന്നു. അവിടെ വന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ യുനോ ഗോസ്പിൽ പറയാൻ പറ്റുമോ, പല വേൾഡ് വ്യൂ ഉണ്ട്. ഇവിടെ അടിസ്ഥാന ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ ട്രൂത്ത് ആണ്. ഹിന്ദു മതത്തിലാകട്ടെ, ഇസ്ലാം മതത്തിലാകട്ടെ, എല്ലാ മതങ്ങളിലും നല്ല കാര്യങ്ങളുണ്ട്, അതാരും നിഷേധിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്, എല്ലാ തത്വചിന്തയിലും നല്ല കുറച്ച് കാര്യങ്ങളിലും എടുക്കാനുണ്ട്. പക്ഷെ നന്മയല്ല ദ ഡിസൈഡഡ് ട്രൂത്ത് ആണ്. ഇപ്പം ട്രൂത്ത് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പൊ നമുക്കൊരു ചിന്തയുണ്ട്, ഈ ടോളറൻസ് എന്ന് പറയുന്നത് സഹിഷ്ണുത എന്ന് പറയുന്നത് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്, അല്ല എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന അല്ല സഹിഷ്ണുത, അല്ലെങ്കിൽ എല്ലാം അക്സെപ്റ്റ് ചെയ്യുക, അത് ലോജിക്കലി അത് ഇൻടോളറൻസ് അല്ല, അത് ടോളറൻസ് അല്ല, അത് ഇഗ്നോറൻസ് ആണ്. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ മുറിയിൽ ഒരു ഫാൻ കറങ്ങുവാണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് കറങ്ങുക അല്ലെങ്കിൽ കറങ്ങുന്നില്ല. ഇത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒട്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ട് ചെയ്യുന്നതുകൊണ്ട് ഒട്ട സമയത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകാൻ പറ്റില്ല. ഇപ്പം ബുദ്ധിസത്തെ എടുത്താലും ഹിന്ദുവിസത്തെ എടുത്താലും ഈ പല വേൾഡ് വ്യൂസ് ഉണ്ട്, പക്ഷെ ഈ പല റിലീജിയൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, ഒറ്റ ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ഈ ക്രിസ്ത്യാനിറ്റി പറയുന്നു ഒരിക്കൽ ജീവൻ, മരണം, പിന്നെ ദി റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, ന്യായവിധി. പക്ഷെ മറ്റ് ഈസ്റ്റേൺ റിലീജിയൻസ് പറയുന്നത് മരണം, റീബേർത്ത്. ഈ റീബേർത്തിന്റെ സൈക്കിൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഒന്നെങ്കിൽ ഒരു ജന്മം, ഒരു ജന്മം മരണം, അതായത് ജസ്റ്റ് വൺ ലൈഫ്, അല്ലെങ്കിൽ റീബേർത്ത്, യുനോ സൈക്കിൾ ഓഫ് ലൈഫ്സ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ട് ചെയ്യുക, ലോജിക്കലി കോൺട്രഡിക്ട് ചെയ്യുക. അപ്പം ലോജിക്കിന്റെ അടിസ്ഥാന നിയമങ്ങൾ മൂന്നെണ്ണമാണ്. ആ മൂന്നെണ്ണത്തിന്റെ ബേസിസിൽ പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ നമ്മൾ പറയുന്ന, നമ്മൾ സാധാരണ ഏതൊരു ഇൻവോളണ്ടറി ഡിസിഷൻ എടുക്കുമ്പോഴും യൂസ് ചെയ്യുന്ന കോമൺ സെൻസ് ലോജിക്കിൽ, ഇത് രണ്ടും ശരിയാകാൻ പറ്റില്ല, ഇത് രണ്ടും ട്രൂ ആകാൻ പറ്റില്ല. അപ്പം ക്വസ്റ്റ്യൻ എപ്പോഴും, അത് ഏത് വേൾഡ് വ്യൂ ആണെങ്കിലും, ഇപ്പം നമ്മളൊരു സയന്റിഫിക് തിയറി തന്നെ എടുത്താൽ, ഒരു ആറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആദ്യം യുനോ ദർ വാസ് റദർഫോർഡ്സ് മോഡൽ, അത് കഴിഞ്ഞ് വെക്ടർ മോഡൽ, അങ്ങനെ പല മോഡലും വരുന്നുണ്ട്. ഈ പല മോഡലും ഉള്ളത് കൊണ്ട് എല്ലാ മോഡലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. റിയാലിറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡൽ സയൻസ് അക്സെപ്റ്റ് ചെയ്യും. അതാണ് അങ്ങനെയാണ് ലോജിക് വർക്ക് ചെയ്യുന്നത്. അപ്പം ലോജിക്കിനെ നമ്മൾ ഒരു ഓൾട്ടറി വെച്ചുകൊണ്ട് ഉള്ള ടോളറൻസ് അല്ല, അത് ഇഗ്നോറൻസ് ആണ്. നമുക്ക് പരസ്പരമായിട്ട് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാം, എല്ലാവർക്കും അവരുടെ ഫ്രീഡം ഉണ്ട്. പക്ഷേ ട്രൂത്ത്, കാരണം നമ്മളിവിടെ ഏറ്റവും ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സത്യമേതാ, ആ അതിലേക്കാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്. അപ്പം ആ ഒരു രീതി വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ആർക്കെങ്കിലും ആൻസർ ചെയ്യണോ, ബ്ലിങ്ക് ചെയ്താൽ ഐ ജസ്റ്റ് പാസ് ഓവർ ദ മൈക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ ടെമ്പറാലിറ്റിയെ പറ്റിയായിരുന്നു. Yeah, I will attempt to answer that. Alex, I'll try to attempt to answer that from the biblical perspective. Karim, scientific at all, I am saying this. James 1:17, you are saying, for every good and perfect gift is from above, comes down from the Father of light, in whom there is no change. In whom there is no change, in the parayimbathane, you know, you should understand that everything else from God is changing. ദൈവം ഒഴിച്ച് ബാക്കി എല്ലാം ചേഞ്ച് ആകുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ ഇൻ ഹിം ദർ ഇസ് നോ ചേഞ്ച് എന്ന് സ്ക്രിപ്ചർ പറയുന്നത്. ഇറ്റ്സ് ആൻ അസംപ്ഷൻ റൈറ്റ്. അപ്പം നമ്മൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചോളം ദൈവത്തിൽ ചേഞ്ച് ഇല്ലെന്ന് മനസ്സിലാക്കുന്നത് സ്ക്രിപ്ചറിൽ കൂടെ, അത് സയൻസിൽ കൂടെ അല്ല. ഇപ്പം സ്ക്രിപ്ചറിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹെബ്രൂസിൽ ഒരു വാക്യമുണ്ട്, കൂടിയിട്ട് ഹെബ്രൂസ് 6:17, ബിക്കോസ് ഗോഡ് വാണ്ടഡ് ടു മേക്ക് ദ അൺചേഞ്ചിങ്. ഇത് മലയാളത്തിൽ ആരെങ്കിലും വായിക്കാമെങ്കിൽ, ഇംഗ്ലീഷില്, എനിക്ക് മലയാളം, ഞാൻ ഇംഗ്ലീഷ് എന്തായാലും വായിക്കാം, അത് കഴിഞ്ഞിട്ടാലും വായിക്കുന്നെങ്കിൽ, ബിക്കോസ് ഗോഡ് വാണ്ടഡ് ടു മേക്ക് ദ അൺചേഞ്ചിങ് നേച്ചർ ഓഫ് ഹിസ് പർപ്പസ് വെരി ക്ലിയർ ടു ദ അയേഴ്സ് ഓഫ് വാട്ട് വാസ് പ്രോമിസ്ഡ്, ഹി കൺഫേംഡ് ഇറ്റ് വിത്ത് ആൻ ഓത്ത്. ഗോഡ് ഡിഡ് ദിസ് സോ ദാറ്റ് ബൈ ടു അൺചേഞ്ചബിൾ തിങ്സ് ഇൻ വിച്ച് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ടു ലൈ. ഇവിടെ അൺചേഞ്ചബിൾ നേച്ചർ ഓഫ് ഗോഡ്, ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ് പറയുന്ന രണ്ട് കാര്യം, ഒന്ന് ദൈവത്തിന് പറയാനൊക്കെയല്ല, രണ്ടാമത്തെ അവന്റെ പ്രോമിസ് ചെയ്താൽ പ്രോമിസ് മാറ്റാനൊക്കത്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാനായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ആൾക്കാർ അയേഴ്സ് ഓഫ് ഗോഡ് എന്നാണ് വെച്ചാൽ ദൈവത്തെ അറിയുന്ന ആൾക്കാർ.
ഇതിനെപ്പറ്റി ഇത് ഇതിന്റെ റീസൺ, അതായത് ലോകത്തിൽ ബാക്കി എല്ലാം ചേഞ്ച് ആവും, ദൈവം ചേഞ്ച് ആവത്തില്ല എന്ന് പറയുമ്പോൾ ബാക്കി ലോകത്ത് ചേഞ്ച് ആവുന്ന എല്ലാം മെറ്റീരിയൽ തിങ്സ് ആണ്. മെറ്റീരിയൽ തിങ്സ് നമുക്ക് എംപറിക്കൽ ഡാറ്റ വെച്ച് കളക്ട് ചെയ്യാം. ബട്ട് വെൻ ദ സ്ക്രിപ്ചർ സേസ് ഗോഡ് ഇസ് നോട്ട് ചേഞ്ചിങ്, അല്ലെങ്കിൽ ദൈവം ചേഞ്ച് ആവത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയൽ തിങ്സ് അല്ല പറയുന്നത്, ദൈവത്തിന്റെ ക്യാരക്ടറാണ് ചേഞ്ച് ആവാത്തത്. ക്യാരക്ടർ നമുക്ക് ഒരിക്കലും അളക്കാനൊക്കത്തില്ല, ഇറ്റ്സ് നോട്ട് ടാഞ്ചിബിൾ. ഇപ്പം വേറൊരു എക്സാമ്പിൾ റോമൻ സൈറ്റിൽ ഇങ്ങനെ പറയുന്നു, ഈ വേൾഡിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, Romans 8:20, for the creation was subjected to curse with the eager hope by the creator. The creation was subjected to futility, not willingly, but because of him who subjected it. So ee creation nammal kaanuna creation change aavunnathinte kaaranam it is subjected to decay ennaana scripture parayune. Adu kondu thane adu nokkittu nammal deivam undo allengil change cheyan pattuvo nokkune kaaryamilla. God is a ഗോഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്, ദൈവത്തിന്റെ വ്യക്തിത്വത്തെ നമുക്ക് അളക്കാനൊക്കത്തില്ല. ആ വ്യക്തിത്വം ചേഞ്ച് ആവത്തില്ലെന്നും ആ വ്യക്തിത്വം ചേഞ്ച് ആവത്തില്ലെന്നും മനസ്സിലാക്കാനായിട്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കഴിയുമെന്നുമാണ് വചനം പറയുന്നത്. അത് മനസ്സിലാക്കിയവരാണ് വിശ്വാസികൾ. അതിന് എംപറിക്കൽ ഡാറ്റ നമുക്ക് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ലോകത്തിലുള്ള ബാക്കിയുള്ള മെറ്റീരിയൽ വേൾഡ് എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടേ, ഇറ്റ്സ് ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ് എന്നാണ്. സോ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഐ തിങ്ക് അതാണോ അലക്സ് ചോദിച്ചത്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലായിരുന്നു? ഒരു കാര്യം, ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ തൽപരനായിട്ടാകും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കയറി കൊടുക്കുകയാണ്, ബാക്കിയുള്ള പാനലിസ്റ്റുകൾ വെയിറ്റ് ചെയ്യണം. ഫ്രീ തിങ്കർ കേൾക്കാവോ? ഹലോ ഹലോ, യാ സോറി, ഞാൻ എന്റെ ഇച്ചിരി ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, സോറി. ഓക്കെ, അപ്പം ഇങ്ങനൊരു നല്ല ഡിസ്കഷൻ നടത്തിയതിൽ നിങ്ങളോട് എനിക്ക് ഞാൻ നന്ദി പറയുന്നു. അപ്പം എനിക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതായത്, ഡു യു അക്സെപ്റ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ് ഇൻ ലേമൻസ് ലാംഗ്വേജ്. ഓക്കെ, അപ്പം ആ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു വയലേഷനും യൂണിവേഴ്സിൽ കണ്ടിട്ടില്ല. അപ്പം ദൈവം യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ എന്താണ് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻഡ് ദൈവം ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എനർജിയെ ട്രാൻസ്ഫോം ചെയ്തതാണോ, അതോ ഡിഡി വയലേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് യൂണിവേഴ്സിനെ ഒരു സെൽഫ് സഫിഷ്യന്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി സിസ്റ്റം ആണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിയേറ്ററിന്റെ ആവശ്യം എവിടെയാണ് വരുന്നത്? ഫ്രീ തിങ്കർ, ഐ ജസ്റ്റ് വാണ്ട് ടു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഫ്രീ തിങ്കർ, ഇത് ഒന്ന്, കാരണം ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ അതൊരു നെസസറി ഫാക്ടർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്. ആർ യു, അതായത് ഫിസിക്സ്, ഹവ് യു അത് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടോ? കാരണം ദ ആൻസർ വുഡ് റിക്വയർ ദാറ്റ്. ഞാൻ കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. ഞാൻ എനിക്ക് ആശയറിനോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, വിതൗട്ട് ഡ്രോപ്പിംഗ് ടു മെനി നെയിംസ്, വില്യം ലെയ്ൻ ക്രേജ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറയാതെ, ലെറ്റ് അസ് കം ടു ദ ഫാക്ട്സ്. ഓക്കെ, നമുക്ക് സയന്റിഫിക് ഫാക്ട്സിൽ വെച്ച് സംസാരിക്കാം. ഐ ആം സെയിങ്, ഐ ആം പോയിന്റിംഗ് ടു ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിച്ച് സേസ് ദാറ്റ് എനർജി കൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്. Do you accept that premise or not? And if you accept that premise, what are you proposing that God created? Did he create energy? Did he create something? Or why is it that the universe is not self-explanatory in, as a mass energy system which is self-sustained? Okay, Ashish, one second. One second. Ashish, answer parayadhina mumbu oru question chodikkanam, because adhaan physics il aanannu parayunnilla. So energy cannot be created nor be destroyed, right? Idu ee energy nu parayunnathu, is it, does it, നമ്മൾ യൂണിവേഴ്സിന് മുമ്പ് നിന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട്, പക്ഷേ എനിക്ക് കേൾക്കത്തില്ല കേട്ടോ, എന്റെ സൈഡിൽ നിന്നുള്ള പ്രോബ്ലം ആണെന്ന് അറിയത്തില്ല. ഐ കൻ ബാർലി ഹിയർ യു, യു ജസ്റ്റ് വെരി വെരി സോഫ്റ്റ്. ഐ അണ്ടർസ്റ്റാൻഡ്, മൈ ക്വസ്റ്റ്യൻ വാസ്, ഈ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്, ഇത് യൂണിവേഴ്സിന്റെ സിസ്റ്റത്തിനകത്താണോ അതോ യൂണിവേഴ്സിനെ ട്രാൻസെൻഡ് ചെയ്യുന്നതാണോ ഈ എനർജി? അങ്ങനത്തെ, ഇറ്റ്സ് നോട്ട്, ഐ മീൻ, എന്താണ് നിങ്ങൾ ട്രാൻസെൻഡ് ചെയ്യുന്നതാണോ എന്ന് ഉദ്ദേശിക്കുന്നത്? ഐ ആം ടോക്കിംഗ് അബൌട്ട് ആൻ ഓൾ എൻകംപാസിംഗ് ലോ ഓഫ് ഫിസിക്സ്,
which is the first law of thermodynamics, which says that energy of an isolated system not in equilibrium will remain constant, or in layman's language, energy can neither be created nor destroyed. അപ്പൊ നമ്മൾ ഈ യൂണിവേഴ്സിനെ എടുക്കുക, നമുക്ക് അതിൽ ഒരു 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 ഡിസഗ്രിമെന്റ് ഇല്ല. ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഡിസഗ്രിമെന്റ് ഉള്ളത്. വി ഓൾ എഗ്രി ദ യൂണിവേഴ്സ് എക്സിസ്. അപ്പൊ ഈ യൂണിവേഴ്സിനെ പോയിന്റ് ചെയ്തിട്ട് ബിക്കോസ് ദിസ് എക്സിസ്റ്റ് ഗോഡ് എക്സിസ്റ്റ് നിങ്ങൾ പറയുന്നു. ബട്ട് വാട്ട് ഐ എം സെയിങ് ഇസ് ദ യൂണിവേഴ്സ് ഫോളോസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ഫർദർ എക്സ്പ്ലനേഷൻ. ഹൗ ഡു യു കൗണ്ടർ ദാറ്റ്? See, Freethinker, that ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഫ്രീതിങ്കർ വന്ന് ചോദിച്ചപ്പോൾ, ഐ ഡോണ്ട് നോ വെതർ യു ആർ അവെയർ ഓഫ് അതിന്റെ ഞാൻ ഐ ഡോണ്ട് നോ വെതർ യു ആർ അവെയർ ഓഫ് ഐൻസ്റ്റൈൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ദ പ്രോബ്ലം വിത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Are you aware of it? To the best of what everybody in the world accepts, none of Einstein's theories violates the first law of thermodynamics. Then why? I don't know what you are pointing to. Explain it. One second, Ashish. Before you talk, I think interruption should be stopped, right? See. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ യുനോ ഐൻസ്റ്റൈന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നമല്ല, വാട്ട് ഐൻസ്റ്റൈൻ റിയലൈസ്ഡ് ഇറ്റ് ആസ് എ പ്രോബ്ലം വാസ് ദാറ്റ് ഐ എം നോട്ട് എ സ്കോളർ ഓൺ റിലേറ്റിവിറ്റി, ബട്ട് വാട്ട് ഐ എം സെയിങ് ഇസ് ഫാക്ട്സ്. സോ ഞാൻ പറയുന്നത് ഫാക്ട് ആയതുകൊണ്ട് ആർക്കും ഗൂഗിൾ ചെയ്ത് തപ്പാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഈ ഐൻസ്റ്റൈൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐൻസ്റ്റൈൻ പറഞ്ഞതല്ല, ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. യൂണിവേഴ്സ് ഇസ് കോൺസ്റ്റന്റ്ലി എക്സ്പാൻഡിങ്. അപ്പൊ യൂണിവേഴ്സ് കോൺസ്റ്റന്റ്ലി എക്സ്പാൻഡ് ആകുവാണെങ്കിൽ സ്പേസ് എക്സ്പാൻഡ് ആകുക. സ്പേസ് എക്സ്പാൻഡ് ആകുവാണെങ്കിൽ യൂണിവേഴ്സിന്റെ എനർജി ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ എനർജി ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആകുന്ന സമയത്തും സ്പേസ് എക്സ്പാൻഡ് ആകുവാണെങ്കിൽ അതിന്റെ അർത്ഥം പുതിയ എനർജി എവിടുന്നോ ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പം പുതിയ എനർജി എവിടുന്നോ ക്രിയേറ്റ് ആകുന്നുണ്ടെന്നുള്ളപ്പോൾ യുനോ ഐൻസ്റ്റൈൻ നോക്കിയപ്പോ ഓക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഐൻസ്റ്റൈൻ എന്ത് ചെയ്ത്, ഐൻസ്റ്റൈൻ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഐൻസ്റ്റൈനേക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ യുനോ എമിലി നോയ്ത്തർ എന്നാണ് അവരുടെ പേര്. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് യുനോ പ്യുവർ സയൻസിലേക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എമിലി നോയ്ത്തറിനെ യുനോ വളരെ അവരുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ഒരു പൊസിഷൻ ഒക്കെ കിട്ടണം, അത് വേറെ, അത് ദാറ്റ്സ് ഔട്ട് ഓഫ് ദ ടോപ്പിക്, അത് അവിടെ പോകുന്നില്ല. അപ്പൊ എവിലി നോയ്ത്തർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യുനോ എവ്രി കൺസർവേഷൻ ലോ, അതായത് കൺസർവേഷൻ ഓഫ് എനർജി ആയാലും കൺസർവേഷൻ ഓഫ് മൊമെന്റം ആയാലും എന്ത് കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആയാലും, അത് ബേസിക്കലി നേച്ചറിന്റെ സിമിട്രിയിൽ ബേസ്ഡ് ആണ്. അപ്പം ഈ കൺസർവേഷൻ ലോ, കൺസർവേഷൻ ഓഫ് എനർജി ഈസ് ബേസ്ഡ് ഓൺ ദ സിമിട്രി ഓഫ് ടൈം. ഓക്കെ, ബിക്കോസ് ദർ ഇസ് എ സിമിട്രി ഓഫ് ടൈം, കൺസർവേഷൻ ഓഫ് എനർജി ഈസ് വാലിഡ്. കൺസർവേഷൻ ഓഫ് എനർജി ഈസ് വാലിഡ്, ഓക്കെ, കൺസർവേഷൻ ഓഫ് എനർജി ഈസ് വാലിഡ്. ആ കൺസർവേഷൻ ഓഫ് എനർജി എവിടെ വാലിഡാ? ആ കൺസർവേഷൻ ഓഫ് എനർജി ബ്ലോക്ക് യൂണിവേഴ്സിൽ വാലിഡാ. അതായത് ബിഗ് ബാങ് കഴിഞ്ഞിട്ട്, സിംഗുലാരിറ്റി കഴിഞ്ഞിട്ട് ഈ ഉണ്ടായിരിക്കുന്ന യൂണിവേഴ്സിൽ കൺസർവേഷൻ ഓഫ് എനർജി വാലിഡാ. നൗ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ഫാക്ട്സ്, വി ഹാവ് ടു ടോക്ക് ഫാക്ട്സ് ദ ഫുള്ളസ്റ്റ്. അതായത് ഫാക്ട്സ് പറയുമ്പം ആ ഫാക്ട് അതിന്റെ ഫുള്ളിലേക്ക് പറയണം. അല്ലാതെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു നിയമം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഗോഡിനെ ചലഞ്ച് ചെയ്തിട്ട് നമ്മൾ വില്യം ലെയ്ൻ ക്രെയ്ഗിനെ കോട്ട് ചെയ്യുന്നെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ വില്യം ലെയ്ൻ ക്രെയ്ഗിനെ അല്ല കോട്ട് ചെയ്യുന്നത്, വില്യം ലെയ്ൻ ക്രെയ്ഗിന്റെ ആർഗ്യുമെന്റ്സിനെയാണ് കോട്ട് ചെയ്യുന്നത്. ആ ആർഗ്യുമെന്റ്സിനെ തകർക്കാൻ പറ്റാത്ത കൊണ്ട് വില്യം ലെയ്ൻ ക്രെയ്ഗിനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ എട്ടാം ക്ലാസ്സിൽ പഠിച്ച നിയമം എടുത്തുകൊണ്ട് വന്നിട്ട് യുനോ യു കനോട്ട് സേ ദാറ്റ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. യുനോ അതിന് ഒത്തിരി ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു ആ സബ്ജക്ട് ചെയ്തിട്ട് പോലും ഞാൻ അതിനകത്ത് ആധികാരികമായിട്ട് സംസാരിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു സബ്ജക്റ്റിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് എടുത്ത് അത്രയും ആഴമായിട്ട് പഠിച്ച ഒരാൾക്ക് അതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ഐൻസ്റ്റൈൻ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനൊരു ഒരു 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 ഫ്രേസ് ഉണ്ട്, മൂന്ന് പേർക്ക് ലോകത്തെ അത് ശരിക്കും മനസ്സിലായിട്ടുള്ളതായിരുന്നു. സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സിമിട്രി ലോസും എല്ലാ കൺസർവേഷൻ ലോസും ഒരു സിമിട്രിയിൽ ബേസ്ഡ്. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, ഞാൻ അതിനുവേണ്ടി ആദ്യമേ ക്ഷമ ചോദിക്കുക. കാരണം ഇങ്ങനൊരു ഇത് സയന്റിഫിക് രീതിയിൽ നമ്മൾ പറയുമ്പോൾ സയൻസ് തന്നെ കോട്ട് ചെയ്യണമല്ലോ. സയൻസിനെ നമ്മൾ ലേമാനിലേക്ക് എത്തിക്കാൻ എത്ര വേണമെങ്കിലും ശ്രമിക്കാം, പക്ഷെ അതിനൊരു ചെറിയൊരു ഗ്യാപ്പ് കാണും. എന്താണെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ട്
ഈ ബ്ലോക്ക് യൂണിവേഴ്സിൽ, അതായത് ഈ യൂണിവേഴ്സിൽ അത് വാലിഡാ, പക്ഷെ ദൈവം യൂണിവേഴ്സിന് അകത്തുള്ള ഒരു കണ്ടന്റ് അല്ല. അങ്ങനാന്ന് ക്രിസ്ത്യാനിറ്റി ഒരു കാലത്തും പഠിപ്പിച്ചിട്ടില്ല. ക്രിസ്ത്യാനിറ്റിയുടെ യുനോ ക്ലാസിക്കൽ മോണോതീസം ഒരു കാലത്തും പഠിപ്പിക്കുന്നില്ല. ഗോഡ് ഈസ് സംതിങ് ദാറ്റ് ഇസ് ഔട്ട്സൈഡ് ദ യൂണിവേഴ്സ്. സോ വാട്ട് ഇസ് ദയർ ഇൻ ദ യൂണിവേഴ്സ് ഈസ് എ ലോ ഇൻ ദ യൂണിവേഴ്സ്. അതായത് സ്പേസ് ടൈം മാറ്റർ ഉള്ള കൊണ്ടാണല്ലോ ഈ നിയമങ്ങളുള്ളത്. സ്പേസ് ടൈം മാറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഈ നിയമങ്ങളില്ല. സോ ഈ ഒരു കൺസർവേഷൻ ലോ എടുത്തുകൊണ്ട് വന്ന ദൈവത്തിനെതിരെ ഒരു വലിയൊരു സയന്റിഫിക് ഇതായിട്ടൊന്നും ഇതിന് എന്താ അർത്ഥമുള്ളതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വ്യക്തമായിട്ട് ഇന്ന ഇന്ന പോയിന്റ് നമ്പർ 1 ഇന്നത്, പോയിന്റ് നമ്പർ 2 ഇന്നത്, പോയിന്റ് നമ്പർ 3 ഇന്നത്, അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്കുക. നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാം. ഈ ലോയും ഇതും തമ്മിൽ എന്താ ഇവിടുത്തെ കണക്ഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ ആശയർ ഇടയ്ക്കിടയ്ക്ക് ഈ നോൺ സെക്വിറ്റർ ലോജിക്കൽ ഫാലസി, നോൺ സെക്വിറ്റർ ലോജിക്കൽ ഫാലസി എന്ന് പറയാറുണ്ട്. അത് നമ്മൾ ഫുൾ ഡിസ്പ്ലേയിൽ ഇപ്പൊ ഇവിടെ കണ്ടു. വാട്ട് ഈ സെഡ് ഇസ് അബ്സല്യൂട്ട് നോൺ സെക്വിറ്റർ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് ഐ ഫുള്ളി ബിലീവ്. ബട്ട് ഹി ഡിഡ് നോട്ട് അഡ്രസ് ദ ക്വസ്റ്റ്യൻ, ഹി വെന്റ് ഓൺ ഓൾ കൈൻഡ്സ് ഓഫ് ടാൻജെന്റ്സ്. അല്ല, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ, എന്റെ ക്വസ്റ്റ്യൻ, വൈ അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എനർജി കാൻ നെവർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. പോസ്റ്റ് ഐൻസ്റ്റൈൻ we know that mass and energy, matter and energy are the same entity. Adhaayidhu korchu low vibrations ulla energy aanu matter. Appam so basically that means that if we have a closed system like the universe, the net energy of the universe remains constant from minus infinity to plus infinity. Appam the universe does not require a creator in any shape or form. Pinna endana ningal, what is your argument that there is a necessity for a creator? Adhu answer edilla. He went on a non-sequitur fallacy. എന്നാണ് എനിക്ക് ഹംബ്ലി തോന്നുന്നത്. താങ്ക് യു. Now, first of all, the problem ഇവിടെ പ്രശ്നം വരുന്നത്, you don't understand what is non-sequitur fallacies. That's why you are saying like this. Firstly, your question was, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ അത് തന്നെയാണ് ഞാൻ ആൻസർ ചെയ്തത്. നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ ഒരു ആർഗ്യുമെന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ദൈവമെല്ലാം തെളിയിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. മാത്രമല്ല, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല ഏത് ഫിസിക്സ് അങ്ങനെ പഠിക്കുന്നത്. ഞാൻ മാസ്റ്റേഴ്സ് കോഴ്സിസ് കോസ്മോളജി പഠിച്ചപ്പം ആ പേപ്പറിൽ പറഞ്ഞേക്കുന്നത് ബിഗ് ബാങ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിൽ എല്ലാ ലോസ് ഓഫ് ഫിസിക്സും ബ്രേക്ക് ഡൗൺ ആവും. സോ ബിഫോർ പ്ലാങ്സ് ടൈം, പ്ലാങ്സ് ടൈമിന് മുമ്പ് എന്ത് സംഭവിക്കുന്നെന്ന് ഇവിടെ ലോകത്തുള്ള ഒരു ഫിസിസ്റ്റിനും അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പാർട്ടിക്കൽ ആക്സിലേറ്ററി പാർട്ടിക്കൽസ് ബൊമ്പാർഡ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്കേലാർ ഫംഗ്ഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു ആ ഒരു പാർട്ടിക്കൽ എന്തായിരിക്കണമെന്ന് നമ്മൾ യുനോ ഊഹിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റിയും കുറെ കാലം വരെ സ്ട്രിംഗ് തിയറി, ഇപ്പൊ സ്ട്രിംഗ് തിയറി അത്ര പോപ്പുലർ അല്ല, ഈ തിയറീസ് ഒക്കെ കൊണ്ടുവന്നതും ഈ സിംഗുലാരിറ്റിക്ക് അപ്പുറത്തോട്ട് എന്താ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടം സ്പേസിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇനിയും ആ ബിഫോർ പ്ലാങ്സ് ടൈം, അതായത് പ്ലാങ്സ് ടൈമിന് അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പെസിഫിക്കലി ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞത്. ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ്. താങ്കൾ ഫിസിക്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ പെർഫെക്റ്റ് സെൻസ് ആണ്. പിന്നെ നോൺ സെക്യൂട്ടർ ഫാലസി എങ്ങനെയാണ് ഞാൻ ഇവിടെ നോൺ സെക്യൂട്ടർ ഫാലസി പറഞ്ഞത്, എനിക്ക് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ലതാകാം. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് നോൺ സെക്യൂട്ടർ ഫാലസി ഈസ്. ഓക്കെ, ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈനെ ഇവിടെ കോട്ട് ചെയ്യുവാണ്. കാരണം ഇത് ഇദ്ദേഹത്തിന് നമ്മളോട് ഒരു ബാക്ക് ചാനൽ ആരോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ബാട്ടർമന്റെ കാര്യം വന്നു പറഞ്ഞുകൊണ്ട് വന്ന് കയറി വന്ന് ഒരു പ്രാവശ്യം നമ്മൾ ഇദ്ദേഹത്തെ എക്സ്പോസ് ചെയ്ത ഒരു ഹിസ്റ്ററി കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് നമ്മുടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് നേരെ ഫസ്റ്റ് തന്നെ വില്യം ലീൻ ക്രീഗിന്റെ പേര് എടുത്ത് കോട്ട് ചെയ്യരുത്. സുഹൃത്തെ, നമ്മളിപ്പോ ഇവിടെ കോട്ട് ചെയ്ത പേരുകൾ, ഇപ്പൊ ഇതിനു മുൻപ് ഞാൻ ഇത് താങ്കളല്ല പല ആൾക്കാരും ഇവിടെ വന്ന് നമ്മൾ ഈ അക്കാഡമിക് രീതി കോട്ട് ചെയ്യുന്നതിനെ ചാലഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഇന്നിവിടെ ആരൊക്കെയാണ് കോട്ട് ചെയ്തത്? വിൻഫ്രഡ് കോഡ് വാണ്ട പുസ്തകം കോട്ട് ചെയ്ത്, വില്യം ഷ്മിറ്റിനെ കോട്ട് ചെയ്ത്, കൾച്ചർ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അവർ എന്താ പറയുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ നമ്മളിവിടെ സംസാരിക്കും. നമ്മുടെ ആ കോട്ട്സിനെയും അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് രീതിയിൽ ചോദ്യം ചെയ്യണമെങ്കിൽ മര്യാദയ്ക്ക് അങ്ങനെ ചോദ്യം ചെയ്തു, ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞോളാം, വളരെ ക്ലിയർ ആയിട്ടും പറഞ്ഞോളാം. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വൺ സെക്കൻഡ് പ്രീതി, ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റൈനെ കോട്ട് ചെയ്ത് ആശിച്ച് പറഞ്ഞ ഉത്തരം കൃത്യമാണ്. ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഫിസിക്സിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അത് എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോഴേക്കും എനിക്ക് അത് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നി. കാരണം വെൻ യു ടോക്ക് ദാറ്റ് യുനോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആശിച്ച് പറഞ്ഞ പോലെ ബ്ലോക്ക് യൂണിവേഴ്സിനകത്താണ് വർക്ക് ചെയ്യുന്നത്, ദാറ്റ് വിത്തിൻ ദ യൂണിവേഴ്സ് യുനോ വാട്ട് വി ക്യാൻ ഒബ്സർവ് എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ്
നോ ബി ഡിസ്ട്രോയിഡ് അല്ലാത്ത ഒരു ഇറ്റേണാലിറ്റി ഓഫ് ദി യൂണിവേഴ്സ് ആണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ആശിഷ് പറഞ്ഞതുപോലെ പ്രെമിസ് വെച്ച് ആർഗ്യുമെന്റ് വെച്ച് കൺക്ലൂഷൻ പറയണം. അങ്ങനെ പറയാത്ത പക്ഷം ഇവിടെ ഒരാളെ കോട്ട് ചെയ്തിട്ട് ഇപ്പം താങ്കൾ അൽബർട്ട് ഐൻസ്റ്റൈൻ കോട്ട് വേണമെങ്കിൽ കോട്ട് ചെയ്തോ, ആർഗ്യുമെന്റ് പറയണം, എവിഡൻസ് പറയണം. ആശിഷ് പറഞ്ഞതിനകത്ത് നോൺ സെക്വിറ്റർ ഫാൽസി നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമായിരിക്കും, അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് ഡെഫിനേഷൻ വായിക്കണം. അത് മനസ്സിലാകാത്തെങ്കിൽ യു കെൻ ഗോ ആൻഡ് ഫസ്റ്റ് റീഡ് ദാറ്റ്. അപ്പം എന്താണ് നോൺ സെക്വിറ്റർ ഫാൽസി അലിഗേഷന് മറുപടി പറഞ്ഞിട്ട് അടുത്ത കോട്ട് പറഞ്ഞാൽ മതി. എന്താണ് ആശിഷ് പറഞ്ഞത് തെറ്റെന്ന് ആദ്യം അത് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോയാൽ മതി. ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈനെ കോട്ട് ചെയ്യാൻ പോയ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു വളരെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഇഫ് യു കാൻഡ് എക്സ്പ്ലെയിൻ സംതിങ് ടു എ ചൈൽഡ് യു പ്രോബ്ലി ഡോണ്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിങ്ങൾ ഓൺ വൺ ഹാൻഡ് റിസോർട്ട് ടു ലോട്ട് ഓഫ് ആഡ് ഹോമിനം. ഞാൻ ഇതുവരെ ആഡ് ഹോമിനം അറ്റാക്ക് ഇവിടെ പറഞ്ഞില്ല. നിങ്ങൾ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ലോ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് ലാഫബിൾ. ഓക്കെ, പഠിക്കുന്ന ലോ എന്ന് പറയുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ഇവിടെ ഒരാൾ ഡിസ്ക്രൈബ് ചെയ്തു. ഇല്ല, ഫ്രീ തിങ്കർ വെയിറ്റ് ചെയ്യണം, പറയുന്നത് ആദ്യം കേൾക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു ഇപ്പം ഫ്രീ തിങ്കറിന് ആൻസർ ഇല്ലെന്ന് ഇവിടെ കേൾക്കുന്ന ആൾക്കാർക്കറിയാം. ആശിഷ് നോയ്ത്തറിന്റെ തിയറം വരെ കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ആ നോയ്ത്തറിന്റെ തിയറത്തെ താങ്കൾക്ക് എതിർക്കണമെങ്കിൽ എതിർക്കാം, വളരെ ക്ലിയർ ആയിട്ട്, വളരെ ലീമാൻ രീതി മനസ്സിലാകാൻ പറ്റുന്ന, കാരണം ആ സംഭവങ്ങളൊക്കെ അത്രേ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. എന്നിട്ടും പറഞ്ഞ് അതിന് മറുപടി പറഞ്ഞിട്ട് അടുത്ത ആർഗ്യുമെന്റിലേക്ക് പോയാൽ മതി. സോ ഇവിടെ താങ്കളുടെ ബഹളം വെക്കരുത്. ഇത് ഇനോ വളരെ സഭ്യമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ആർഗ്യുമെന്റിനുള്ള മറുപടി പറഞ്ഞിട്ട് മാത്രം, എന്താണ് അവിടെ നോൺ സെക്യൂട്ടർ ഫാലസി, ഈ പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് അവൻ ബ്ലോക്ക് യൂണിവേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇനോ കാര്യം പറഞ്ഞു, നോയ്ത്തേഴ്സ് ഫോർമുല പറഞ്ഞ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് അടുത്ത പോയിന്റ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞതിനൊന്നും യാതൊരു റെലവൻസും ഇല്ല. ഓക്കെ, അത് കേട്ടോണ്ടിരിക്കുന്ന ഇവിടുത്തെ ലിസണേഴ്സിന് മനസ്സിലാവും. മൈ ക്വസ്റ്റ്യൻ സംസാരിക്കാൻ പറ്റത്തില്ല. അനിൽ സർ, ഇത് നിങ്ങൾ ഈ മോഡറേഷന്റെ പ്രിവിലേജ് വെച്ച് നിങ്ങൾ ആളുകളെ മ്യൂട്ട് ചെയ്ത് ഒരു ഡിബേറ്റ് ജയിക്കാനാണ് ഉദ്ദേശം. എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ, അത് നിങ്ങളുടെ പരാജയമാണ്. പക്ഷെ അത് ഞാൻ ഒരു പ്രിവിലേജും ആവശ്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഡിഗ്രിയും ഇവിടെ പ്രസന്റ് ചെയ്യുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ആൻഡ് ദാറ്റ് ഇസ് വെരി റെലവന്റ് ടു ദി ടോപ്പിക്. വാട്ട് ഇസ് ദി നെസസിറ്റി? വാട്ട് ഇസ് ദി ഫിസിക്കൽ നെസസിറ്റി? ഞങ്ങൾ മ്യൂട്ട് ചെയ്തെങ്കിൽ താങ്കൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നേ? ആരാ മ്യൂട്ട് ചെയ്തേ? താങ്കൾ സംസാരിക്കണം. അല്ല സാറല്ല, എന്നെ ഇപ്പൊ രണ്ടു മൂന്ന് തവണ ഒരാൾ ആരോ മ്യൂട്ട് ചെയ്തു. സാറാണെന്ന് ഞാൻ പറയുന്നില്ല, സാർ അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ഞാൻ പറയുന്നത് വെരി വെരി സിമ്പിൾ. ഓക്കെ, ഇവിടെ വലിയ ഒരു കോൺസെപ്റ്റ്സ് ഞാൻ പറയുന്നില്ല. ദിസ് ഇസ് നോട്ട് എൻ അക്കാഡമിക് ഡിസ്കഷൻ. നമ്മൾ അക്കാഡമിക് ഡിസ്കഷൻ വി ക്യാൻ ഹാവ് ഇറ്റ് ഇൻ അനദർ ഫോറം. ഞാൻ ചോദിക്കുന്നത് ഈ ടോപ്പിക്കുമായിട്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ നെസസിറ്റി ഫോർ എ ക്രിയേറ്റർ ടു എക്സ്പ്ലെയിൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ദ യൂണിവേഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ലോ ഫസ്റ്റ് ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഓൾസോ നോൺ ആസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? വേർ ഇസ് ദ ലോജിക്കൽ നെസസിറ്റി വെൻ ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് energy can neither be created nor destroyed? Who created what when? What is the necessity for such a creator? ഇതാണ് ഞാൻ ചോദിച്ചത്. Can you answer that? So far nobody has answered it. എനിക്ക് തോന്നുന്നു. Thank you. See, the problem is not with the answer. The problem is താങ്കൾ ഇപ്പൊ ഡിഗ്രിയെ കുറിച്ചൊക്കെ പറഞ്ഞു. I doubt whether you understood. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അണ്ടർസ്റ്റുഡ് ചെയ്തോ? പിന്നെ ആദ്യത്തെ കാര്യം, see, first you came and personally attacked. വില്യം ലിൻ ക്രെയ്ഗിനെ അറ്റാക്ക് ചെയ്ത്, ഞങ്ങൾ ഇവിടെ പറയുന്ന ആർഗ്യുമെന്റ്സിനെ അറ്റാക്ക് ചെയ്ത്, ഞങ്ങൾ നോൺ സെക്യൂട്ടറാ പറയുന്നതും അറ്റാക്ക് ചെയ്ത്. ഓക്കെ, ദാറ്റ്സ് അനദർ തിങ്. സെക്കൻഡ്ലി, നിങ്ങളുടെ പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഐൻസ്റ്റൈനെ കോട്ട് ചെയ്തിട്ട് പറയുന്നത് എവറിതിങ് നീഡ്സ് ടു ബി മേഡ് ഐൻസ്റ്റൈൻ വാട്ട് ഈ സെഡ് എവറിതിങ് ക്യാൻ ബി മേഡ് സിമ്പിൾ ബട്ട് നോട്ട് സിംപ്ലർ. അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. പിന്നെ ആ കോസ്മോളജിയും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ഒരു 5 വയസ്സിലുള്ള കുട്ടിയോട് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല. അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ദാറ്റ് ഇസ് വൺ തിങ്. Now, coming to your argument. Argument, നിങ്ങൾ ചോദിക്കുന്നത് energy cannot be created nor destroyed. You know, അത് തന്നെയാണ് ഞാൻ ആൻസർ ചെയ്തത്. എനർജി കനോട്ട്, എവറി കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ്, അതായത് എല്ലാ കൺസർവേഷൻ ലോയും ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിലുള്ള ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ യുനോ ക്വാണ്ടിറ്റിയുടെ സിമിട്രിയൽ ബേസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം based on you know is based on a space translation.
conservation of angular momentum is based on space rotation. Similarly, conservation of Hamiltonian or conservation of energy, total energy of a system, is based on time translation. അപ്പം ടൈം ട്രാൻസ്ലേഷൻ, അതായത് കൺസർവേഷൻ ഓഫ് എനർജി വാലിഡ് ആയിരിക്കണമെങ്കിൽ ടൈം സിമെട്രി ഉണ്ടായിരിക്കണം. ഞാൻ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ് ബ്ലോക്ക് യൂണിവേഴ്സ്, അതായത് പ്ലാങ്ക്സ് ടൈം കഴിഞ്ഞിട്ട് ബിഗ് ബാങ് ഉണ്ടായി, പ്ലാങ്ക്സ് ടൈം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട്, അതായത് ടൈമിന്റെ മൊമെന്റ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഫിസിക്സിന്റെ ലോസ് വാലിഡ് ആയിട്ട് തുടങ്ങുന്നത്. സിംഗുലാരിറ്റി ബൈ ഡെഫിനേഷൻ ഇസ് എ പോയിന്റ്. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞത് ഇസ് എ പോയിന്റ് വേർ ദ ലോസ് ഓഫ് ഫിസിക്സ് ബ്രേക്ക് ഡൗൺ. ഇത് ഏതൊരു BSc വിദ്യാർത്ഥിയും രണ്ടാം വർഷ BSc വിദ്യാർത്ഥിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോലും ഫ്രീ തിങ്കർ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നല്ലാതെ ഇതിനൊരു ഇത് ഈ ആൻസർ പോലും ഫ്രീ തിങ്കർ മനസ്സിലാവുന്നില്ല. ആൻസർ മനസ്സിലായിരുന്നെങ്കിൽ വീണ്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലായിരുന്നു. അപ്പം ഇത് എന്നിട്ട് ഇവിടെ പറയുന്ന ഡിഗ്രി ഉണ്ട്, ഞാൻ പ്രസന്റ് ചെയ്യുന്നില്ല. ഡിഗ്രി പ്രസന്റ് ചെയ്യ്, ഞാനുണ്ടല്ലോ, എനിക്ക് ഐ ഹാവ് ഗോട്ട് എൻ MSc ഡിഗ്രി ഇൻ ഫിസിക്സ്, ഐ വിൽ ബി ഏബിൾ ടു യു നോ ആർഗ്യൂ ഫോർ മൈ കേസ്. അത് നമ്മൾ പറയുന്നത് ബിക്കോസ് യു ആർ ഡൂയിങ് ദിസ്. ഇവിടെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ആർക്കാ എന്താ അറിയാവുന്ന. പിന്നെ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന മൂലകള് ഇന്റർനെറ്റിൽ നിന്ന് അവിടുന്ന് ഇവിടെ തപ്പിയിട്ട് ഇങ്ങനത്തെ തീസ്റ്റിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞങ്ങളുടെ ആൻസേഴ്സ് ഇസ് വെരി ക്ലിയർ. ഞങ്ങൾക്ക് ബാക്ക് ചാനലിൽ വരുന്ന മെസ്സേജ് കൊണ്ട് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ പറയുന്ന ഹൗ യു നോ ഫ്ലിംസി ആർ യുവർ പൊസിഷൻ. ഞാൻ അഞ്ചാം ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, എട്ടാം ക്ലാസ്സിലാണ് ഞാൻ കൺസർവേഷൻ ഓഫ് എനർജിയുടെ തിയറം പഠിച്ചത്. തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോൾ ഹൈസ്കൂളിലാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് BSc കെമിസ്ട്രി ഉണ്ടായിരുന്നപ്പോൾ അപ്പം കുറച്ചുകൂടെ തെർമോഡൈനാമിക്സ് പഠിച്ചു. സോ എട്ടാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അഞ്ചാം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കാര്യം. പിന്നെ ആൻസർ ഇവിടെ വളരെ ക്ലിയറാ, ബ്ലോക്ക് യൂണിവേഴ്സിലാണ് കൺസർവേഷൻ ഓഫ് എനർജി വാലിഡ് ആയിട്ടുള്ളത്. അത് ബ്ലോക്ക് യൂണിവേഴ്സിൽ തന്നെ വാലിഡാ, അത് നിങ്ങൾ ദൈവവും ഇവിടെ ആയിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല കൺസർവേഷൻ ഓഫ് എനർജി തന്നെ നിൽക്കുന്ന ഒരു സംഭവമല്ല, അത് ടൈം സിമെട്രി ഉള്ളത് കൊണ്ട് ഒരു ഒരു മാനിഫെസ്റ്റ് ആകുന്ന ഒരു എമർജന്റ് ഫിനോമിനം എന്നൊക്കെ വേണമെങ്കിൽ എമർജന്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ, ബിക്കോസ് ദേർ ഇസ് ടൈം സിമെട്രി വി ഹാവ് കൺസർവേഷൻ ലോസ്. ഐ തിങ്ക് മൈ ആൻസർ ഇസ് ക്ലിയർ. ഈ ഒരു ഉത്തരത്തിൽ ഇനിയും വീണ്ടും വീണ്ടും ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല. വേണമെങ്കിൽ ഐ തിങ്ക് PBS സ്പേസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഫിസിക്സ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ ലാൻഡോ ലിഫ്റ്റ് ടെൻസറിന്റെയും ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നോയ്തറിന്റെ സൊല്യൂഷനും എല്ലാം അദ്ദേഹം ഒരു 20 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ചെന്ന് കണ്ടാൽ നിങ്ങളുടെ ഈ ചോദ്യത്തിന് എന്താ പ്രശ്നമുള്ളത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ആനിമേഷൻ ഉപയോഗിച്ച് അവർ ഇത് ചെയ്യുന്നുണ്ട്. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൃത്യങ്ങൾക്ക് തരാവേ തരാം. താങ്കളോട് ഒരു ചോദ്യം ജാക്ലിൻ ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ജാക്ലിൻ, നൗ യു കാൻ ആസ്ക്. താങ്ക് യു സർ. ഫ്രീ തിങ്കർ, ഐ ജസ്റ്റ് വോണ്ടഡ് ടു ആസ്ക് യു, എന്റെ മലയാളം അത്ര ശരിയല്ല, ഞാനൊരു നോർത്ത് ഇന്ത്യൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആ, അതുകൊണ്ട് മലയാളത്തിൽ അത്ര സംസാരിക്കാൻ എനിക്കറിയില്ല. ബട്ട് സാർ പറഞ്ഞ ഒരു കാര്യം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇവിടെ പറഞ്ഞു ദാറ്റ് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്, ദാറ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സാർ, ഇത് ഞാൻ കുറെ പ്രാവശ്യം നേരത്തെയും ഞാൻ ആലോചിച്ച കാര്യമാണ്, ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ ഇത് എനർജി എവിടോട് വന്നു? Can you explain the existence of energy? Thanks for the question. That answer is there in the law itself. Adayathu idu evidunnu vannu nu parayunnathu nammude oru anthropomorphism aanu. We as human beings were expecting everything to come from somewhere, but our law parayunnathu if 10 joules of energy existed at some point in the universe, in a closed system, oru closed system eduthittu nammal ippa adina 100 joules aanengile adu എന്നും ക്ലോസ് സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിന് 100 joules ആണെങ്കിൽ അതിന് ഫോർ എവർ ദേർ ബി 100 joules. ബട്ട് അതിൻ്റെ അകത്ത് എൻട്രോപ്പി ചേഞ്ചസ് ഉണ്ടാകും. അതാണ് നമ്മൾ ഈ യൂണിവേഴ്സിൽ കാണുന്നത്. ഇപ്പൊ ഈ എക്സ്പാൻഷന്റെ കാര്യം ഒരാൾ പറഞ്ഞു, അത് ദോസ് ആർ ഓൾ എൻട്രോപ്പി ചേഞ്ചസ്. പക്ഷേങ്കിൽ ദ നെറ്റ് എനർജി ഓഫ് ദി സിസ്റ്റം വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. അത് എവിടുന്ന് വന്നെന്ന് പറയുന്നത് ഇറ്റ്സ് ദ റോങ് ക്വസ്റ്റ്യൻ ടു ആസ്ക്, ബിക്കോസ് ദ ലോ ഇറ്റ്സെൽഫ് ഈസ് സെയിങ് ദാറ്റ് എനർജി നീഡ് നോട്ട് കം ഫ്രം എനിവേർ, ഇറ്റ് ഓൾവേസ് എക്സിസ്റ്റഡ്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. Okay, sir. Then second question is, if you talk about entropy, that is the second law of thermodynamics. So, adhilu oru question vere undu. Entropy koodundiyada. If there is no beginning of universe, then the entropy should be very high. Appo oru formless object aayito, formless matter aayito ippa maarundiyada. But universe is still very, very perfectly been established. How do you explain that existence of universe? Okay, the net entropy of the universe is increasing. Nobody is other dispute cheyunnilla. Appo avade ee universe oru perfectly existing system aanu parayunnathu in the basis la enikku ariyathilla. We are seeing all these half
formed stars, half formed galaxies, and all. It's a very, very messy universe, and it is getting messier. Entropy in the varayanada, it's a measure of the disorder in the varayamalangile, the measure of the complexity of the system. But when the universe is expanding, the entropy is increasing. There's no problem there. That's so second law of thermodynamics, the universe is following the second law of thermodynamics. The entropy is increasing, so there is no problem there actually. So I don't know what is the objection that you're having there. I mean, are you saying that the entropy of the universe is getting better? Is the universe getting more and more orderly? Argument on the no, you yeah, tell what me. What I am saying is, second law of thermodynamics, layman language, nokkiyal oru entropy ennu paranjal energy always flows from hot to cold, right? Uniform is to uniform states of energy or increasing entropy or disorder. Adha natural trend system ittinde. Appo njan choikkunne angane anengi iduvare oru formless fuzzy environment lotu ella maarindiyada. It should not be an equalized universe. You understand what I mean? Yeah. It has some beginning. I understand what you're saying. The beginning is not an issue. See, the problem is that what the fallacy that you're presenting, I understand what you're saying, can be explained by certain infinite cycles of the universe. That is, if the disorder increases to a level, then it falls into some kind of, black hole wall or state, and then it is going into cycles. So that explains your question, actually. This is where you're peddling pseudoscience. Cyclical theory is rejected. Even the cycle has to be. Yeah, okay. അവിടേക്ക് വരാം. പക്ഷേ ഫ്രീ തിങ്കറെ ചുമ്മാ ബ്ലഫ് ചെയ്യരുത്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, ജാക്ലിൻ സിസ്റ്റർ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ആശിഷ് ചോദിച്ച ചോദ്യം മുതലേ ബാക്കിയുണ്ട്. താങ്കൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആദ്യം കോട്ട് ചെയ്തപ്പോഴേ ഞാൻ ആദ്യം ആശിഷ് സംസാരിച്ചു തുടങ്ങി. പക്ഷെ സംസാരിച്ചപ്പോഴേ എനിക്കറിയാം താങ്കൾക്ക് ആ ലോ ഓഫ് തെർമോഡൈനോമിക്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ബിക്കോസ് അത് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ബ്ലോക്ക് യൂണിവേഴ്സ്. യൂണിവേഴ്സിനകത്ത് ദി എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്, അതാരും തർക്കിക്കുന്നില്ല. പക്ഷേ കനോട്ട് ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ് ഇൻ വാട്ട്? ഇൻസൈഡ് ദ യൂണിവേഴ്സ്. വാട്ട് ഇസ് ദ യൂണിവേഴ്സ്? സ്പേസ് ടൈം മാറ്റർ. പക്ഷേ ഈ ബിഗ് ബാങ്ങിന്റെ പോയിന്റിൽ നമ്മൾ പറയുന്നത് ഇസ് സംതിങ് കോൾഡ് സൈമൾട്ടേനിയസ് കോസേഷൻ. അവിടെയാണ് സ്പേസ് ടൈം മാറ്റർ ആൻഡ് എനർജി ബിഗിൻ ടു എക്സിസ്റ്റ്. ബിഗിൻ ടു എക്സിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു ഫ്രോം ദാറ്റ് പോയിന്റ്, അപ്പം യൂണിവേഴ്സ് ഉള്ള പോയിന്റ് മുതൽ എൻറ്റയർ യൂണിവേഴ്സിന്റെ ബ്ലോക്ക് എടുക്കുവാണെങ്കിൽ അകത്ത് ദർ ഇസ് നോ എനർജി ഇസ് നീദർ ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്ഡ്. ദ ബർഡൻ ഓഫ് പ്രൂഫ് ഇസ് ഓൺ യു. ഇവിടെ ഐ എം സർപ്രൈസ് ദാറ്റ് യു ജസ്റ്റ് ട്രൈ ടു പുഷ് സൈക്ലിക്കൽ യൂണിവേഴ്സ് തിയറി ഗോയിങ് ടു ബ്ലാക്ക് ഹോൾ. അത്രയും നോൺസെൻസിക്കൽ വ്യൂസ് പുഷ് ചെയ്യരുത്. നിങ്ങൾ പറയുന്നത് മഹാ അബദ്ധമാണ്. കാരണം ഇപ്പം നിങ്ങളൊരു ഇറ്റേണാലിറ്റി ഓഫ് എനർജി താങ്കൾ പറയുവാണെങ്കിൽ യു ഹാവ് ടു ആദ്യം താങ്കൾ ചെയ്യേണ്ട ഇൻഫൈനൈറ്റ് റിഗ്രസ് എന്നൊരു പ്രൂഫ് പറയണം of any chain of events. അത് താങ്കൾ ചെയ്യണം. പിന്നെ ഈ ആശിഷ് പറഞ്ഞ മുതൽ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. കാരണം താങ്കൾ ഇവിടെ പെഡലി ചെയ്യുന്നത് സ്യൂഡോ സയൻസ് ആണ്. ഇവിടെ ആക്ച്വലി ആ ഓസിലേറ്റിംഗ് യൂണിവേഴ്സിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാം. ഞാൻ നിങ്ങൾ ലാംഗ്വേജ് ഒരു മിനിറ്റ് ലാംഗ്വേജ് യൂസ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ആശർ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ലാംഗ്വേജ് ഞാൻ ഒരിക്കലും ഉപയോഗിക്കാറില്ല. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഫ്രീ തിങ്കർ അല്ല, അത് എന്റെ സ്റ്റൈലല്ല. ഓക്കേ, ഐ ബിലീവ് ഇൻ വെയിറ്റ് free thinker, people have seen what you have done. Second thing is people have seen purely on rhetoric and ad hominem. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ഞാൻ ഇതുവരെ ആരെയും പേഴ്സണൽ ആയിട്ട് അറ്റാക് ചെയ്തില്ല. ജാക്ലിൻ ഡയറക്ട്ലി ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ, ഐ ആൻസർഡ് ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അത്രയും ഞാൻ ചെയ്തു. നമ്മളെ ആരും പേഴ്സണലി അറ്റാക് ചെയ്തില്ല. നമ്മളിവിടെ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്, ഒരാൾ പറയുന്നത് നോൺസെൻസ് ആണെന്ന് പറയുന്നത് അവർക്ക് അറ്റാക്കായിട്ട് തോന്നും. താങ്കൾ പറഞ്ഞത് നോൺസെൻസ് ആണ്. നിങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ജസ്റ്റിസ് ഇല്ല. ഇവിടെ ഞങ്ങളൊക്കെ ഒരു 10-40 മിനിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. വൺ സെക്കൻഡ് ജോജോ, ജോജോ ലിസൺ ടു അസ് പ്ലീസ്. നിങ്ങൾ ഇത്ര അൺജസ്റ്റിസ് ആയിട്ട് പെരുമാറില്ലേ. നിങ്ങൾ ഫ്രീ തിങ്കറും നിങ്ങളും തമ്മിലുള്ള ടോക്ക് ഇപ്പൊ ഏകദേശം 20 മിനിറ്റ് ആയി. അനിൽ പാസ്റ്റർ ഇതൊന്ന് അതായത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന്റെ പ്രത്യേകത ഇതൊരല്പം ഇന്റലക്ച്വൽ ആയിട്ടുള്ള, അപ്പൊ തന്നെ
കുറെ മലയാളത്തിൽ പറയാം, കുറെ ബൗദ്ധിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയിൽ ഫ്രീ തിങ്കർ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാദം മുമ്പോട്ട് വയ്ക്കുന്നു. അതിനോടനുബന്ധിച്ച് ആഷേറും ആശിഷും അവരുടെ നിലയിൽ അതിനോട് പ്രതികരിക്കുന്നു. അവ നേരായ പാതയിലാണോ അല്ലയോ എന്ന ഒരു ചർച്ച വന്നിരിക്കുന്നു. ജാക്ലിൻ എന്നൊരു കുട്ടി അവരുടേതായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പൊ നമ്മളിതിൽ തീർച്ചയായിട്ടും ജോജോയ്ക്ക് അവസരം വരും. നമുക്കൊരു വിഷയം തെളിയിക്കാനാണ്, അങ്ങനെ നമുക്ക് ജസ്റ്റിസ് അക്കാര്യത്തിൽ പാലിക്കാൻ പറ്റില്ല. കാരണം ഒരാൾ നേരത്തെ വന്നു, അവര് ക്യൂ ഇരിക്കുകയാണ്, അതൊരു അത് ശരിയല്ലെന്നും അറിയാം. പക്ഷെങ്കിൽ നമ്മൾ റിസോഴ്സ് പേഴ്സണെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് അവർക്ക് അക്കാര്യത്തിൽ പറയാനും സ്വതന്ത്രമായി ചർച്ച ചെയ്യാനുമാണ്. അത് നീണ്ടുപോകും, ഒരല്പമൊക്കെ നീണ്ടുപോകും. കാരണം അത് പ്രയോജനപ്രദമായ കാര്യങ്ങളാണ്. നമ്മൾ ടോക്കറ്റീവ് ആകുന്ന പോലെ തന്നെ പ്രധാനമാണ് ലിസണേഴ്സ് ആയിട്ടുള്ളത്. അത് ഞങ്ങളും എല്ലാം ഇരിക്കല്ലേ, കേട്ടിരിക്കല്ലേ. അപ്പൊ ഇതിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ച് നമ്മൾ പഠിക്കുകയാണ്, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുകയാണ്. അങ്ങക്ക് അവസരം തരാം. ഇപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് പരസ്പരം ഒരു വാഗ്വാദം പോലെ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചർച്ച ചെയ്യുന്നവർ പരസ്പര വാഗ്വാദത്തിന് തുനിയരുത്, അത് നമ്മുടെ സമയം കളയാനേ ഉപകരിക്കുള്ളൂ. ഓക്കെ, ഇപ്പോ അടുത്തതാണ് ആശിറാണോ സംസാരിച്ചേ? ആശിഷ് അതെ, ഞാൻ ആക്ച്വലി ഈ ഓസിലേറ്റിംഗ് മോഡൽ ഇപ്പൊ ഇദ്ദേഹം ഇവിടെ ഇൻഫർ ചെയ്ത് ഇപ്പൊ നോക്കിക്കോണം. ഓസിലേറ്റിംഗ് മോഡൽ പോലുള്ള മോഡൽസ്, അതായത് സയന്റിഫിക്കലി സി തിയറട്ടിക്കൽ ഫിസിക്സ് ഒത്തിരി മോഡൽസ് തരുന്നുണ്ട്. തിയറട്ടിക്കൽ ഫിസിക്സിൽ ഇറ്റേണൽ യൂണിവേഴ്സ് മോഡലും തരുന്നുണ്ട്. ബട്ട് വി ആർ ലുക്കിംഗ് അറ്റ് എവിഡൻസസ്. ഇവിടെയാണ് ഏത്യസത്തിന്റെ പ്രശ്നം. ഇദ്ദേഹം ഇവിടെ ഇൻഫർ ചെയ്ത് ജാക്ലിൻ സിസ്റ്റർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഇൻഫർ ചെയ്തത് യുനോ ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇറ്റേണൽ യൂണിവേഴ്സസ് ഉണ്ടെങ്കിൽ എൻട്രോപ്പിയുടെ പ്രശ്നം വരുന്നില്ല. പക്ഷേ എം ഐ ടി ഫിസിസ്റ്റ് ആയിരിക്കുന്ന ഫിസിസ്റ്റ് അല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹം യുനോ കോസ്മോളജിസ്റ്റ് ആണ്, അലൻ ഗൂത്ത്. അലൻ ഗൂത്തും സിയറും പബ്ലിഷ് ചെയ്ത പേപ്പറാണ് 1984. പേപ്പറിൽ എനിക്ക് തോന്നുന്നു പേപ്പറിന്റെ പേര് ഇംപോസിബിലിറ്റി ഓഫ് എൻ ഓസിലേറ്റിംഗ് യൂണിവേഴ്സ്. അതിനകത്ത് കൃത്യമായിട്ട് അവര് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ് എൻട്രോപ്പി, ഏതൊരു യൂണിവേഴ്സ് ആണെങ്കിലും അത് കൊലാപ്സ് ആകുമ്പം എൻട്രോപ്പി സ്റ്റിൽ റിമെയിൻസ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു യൂണിവേഴ്സിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകുമ്പം എൻട്രോപ്പി യുനോ എൻട്രോപ്പി ഗെറ്റ്സ് അക്യൂമുലേറ്റഡ്, സോർട്ട് ഓഫ് ലേവൽ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ എൻട്രോപ്പി ഗെറ്റ്സ് അക്യൂമുലേറ്റഡ്. അങ്ങനെ ആണെങ്കിൽ ഇറ്റേണൽ ആയിട്ടുള്ള ഓസിലേറ്റിംഗ് മോഡൽ ഈസ് നോട്ട് പോസിബിൾ. ഈവൻ ഇഫ് ദർ ഇസ് ഓസിലേറ്റിംഗ് യൂണിവേഴ്സ്, ഓസിലേറ്റിംഗ് മോഡൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഓസിലേറ്റിംഗ് മോഡലിനൊരു തുടക്കം ഉണ്ടായിരിക്കണം. അപ്പൊ ഇദ്ദേഹം എൻട്രോപ്പിയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ബ്ലഫ്ഡ് ദാറ്റ് യുനോ ഇഫ് ദ യൂണിവേഴ്സ് ഇസ് ഇറ്റേണൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. തീർച്ചയായിട്ടും പ്രശ്നം വരുന്നുണ്ട്. അതായത് ഇറ്റേണൽ ആയിട്ട് യൂണിവേഴ്സ് എക്സിസ്റ്റ് ആവണമെങ്കിൽ, ജാക്ലിൻ സിസ്റ്റർ പറഞ്ഞ പോലെ ഇന്ന് ഇറ്റേണൽ ആയിട്ട് യൂണിവേഴ്സ് എക്സിസ്റ്റ് ആവണമെങ്കിൽ, ഇറ്റേണൽ ആയിട്ട് എനർജി എക്സിസ്റ്റ് ആവുകയാണെങ്കിൽ, ഇറ്റേണൽ ആയിട്ട് എനർജി എക്സിസ്റ്റ് ആവുകയാണെങ്കിൽ ദ യൂണിവേഴ്സിന്റെ ഹീറ്റ് ഡെത്ത് കഴിഞ്ഞാണ്. യുനോ എൻട്രോപ്പി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ട്രാൻസ്ഫർ ചെയ്യാത്ത ഒരു ഒരു പോയിന്റിലേക്ക് എത്തിയാണ്. പക്ഷെ അത് എത്തിയിട്ടില്ല. ആൻഡ് മാത്രമല്ല, ബിഗ് ബാങ്ങിന് ഇഷ്ടംപോലെ യുനോ കോസ്മിക് ബാക്ക്ഗ്രൗണ്ടും പിന്നെ റെഡ് ഷിഫ്റ്റും അങ്ങനെ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. മാത്രമല്ല, ഈ ബിഗ് ബാങ് ഇസ് യുനോ എ സെറ്റിൽഡ് ക്വസ്റ്റ്യൻ ഇൻ സയൻസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഏത്തിസ്റ്റുകൾക്ക് അത് യുനോ അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ലാസ്റ്റ് വേർഡ് പറയാം. ഞാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. താങ്ക് യു ഫോർ ദ ഡിസ്കഷൻ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദ ക്വസ്റ്റ്യൻ ഓഫ് എനർജി ബീങ് ഇറ്റേണൽ ഇസ് സെറ്റിൽഡ്. പിന്നെ ജാക്ലിൻ സിസ്റ്റർ പറഞ്ഞ ഒരു 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 നല്ല പോയിന്റ് ആണ്. അതായത് ഈ എൻട്രോപ്പിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ആൻഡ് വാട്ട് ഐ സെഡ് വാസ് ഓസിലേറ്റിംഗ് യൂണിവേഴ്സ് കുഡ് ബി എ സൊല്യൂഷൻ ടു ദാറ്റ്, കുഡ് ബി വൺ സൊല്യൂഷൻ ടു ദാറ്റ്. പക്ഷെങ്കിൽ അവിടുത്തെ ഒരു ഒരു ക്രിയേറ്ററിനെ അവിടെ കൊണ്ടുവന്നിട്ട് Nothing is getting solved. അവിടെ ഒരു 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 ഈ എൻട്രോപ്പിയുടെ പ്രശ്നമോ ഇറ്റേണൽ യൂണിവേഴ്സിന്റെ പ്രശ്നമോ ഒന്നും സോൾവ് ആവുന്നില്ല. സോ വാട്ട് മൈ ഫൈനൽ കൺക്ലൂഷൻ ഇസ് ദാറ്റ് ഒരു നെസസറി, അതായത് ഒരു യൂണിവേഴ്സ് വേണം എന്നുള്ള ഒരു നെസസറി കണ്ടീഷൻ അവിടെ ആരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. ഇനി ഞാൻ ആരുടെയും ക്ഷമ പരീക്ഷിക്കുന്നില്ല. താങ്ക് യു. ഇല്ല, അതിപ്പം അംഗീകരിച്ച് കഴിഞ്ഞല്ലോ. ഫ്രീ തിങ്കർ, യു സെഡ് ദാറ്റ് ഞാനിവിടെ കയറി, ഇപ്പം നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാനിവിടെ കയറി വന്ന് ഇത്രയും ബ്ലഫ് ചെയ്ത് പക്ഷേ അതിനൊരു ഔട്ട്കം ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ ആർഗ്യുമെന്റ് റോങ് ആണ്. അത് വാട്ട് സോർട്ട് ഓഫ് ലോജിക്കൽ പ്രിമിസസ് ഫോളോ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിവേ, ക്ഷമ പരീക്ഷിക്കണ്ട. ആശേര പറഞ്ഞു. ഓക്കെ, ഫ്രീ തിങ്കർ, യു ക്യാൻ മൂവ് യുവർ സെൽഫ് ടു ദി ഓഡിയൻസ്. ഇനിയും സത്യം പറഞ്ഞ ചർച്ച മുൻപോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് ബാക്ക് ചാനലും ആൾക്കാർ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ് വളരെ ക്ലിയർ ആണ്.
പക്ഷെ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് യു ക്യാൻ യു മൂവ് ഫോർവേഡ് എന്നാണ് ആൾക്കാരും ബാക്ക് ചാനലിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ കേൾക്കാൻ ജോജോ നമുക്കറിയാം, ഇദ്ദേഹം നമുക്കറിയാം. ജോജോ കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ ചർച്ച വേറെ റൂമിൽ അലങ്കോലപ്പെടുത്താൻ ട്രൈ ചെയ്ത ആളാണ്. അപ്പം യുനോ അത്രയും ഒരു കോൺവെർസേഷനിലേക്ക് നമ്മൾ നീങ്ങുന്നില്ല. പക്ഷെ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാത്രം ഞാൻ പറയാം, ഇവരിവിടെ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒന്നും, അതായത് ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് എന്തേലും ഇറ്റേണലായിട്ട് പിടിക്കാൻ പറ്റുമോ? അപ്പൊ ഫോർ എക്സാമ്പിൾ എനർജി ഇറ്റേണലായിട്ട് പിടിക്കാൻ പറ്റുമോ? അതായത് അതിനൊരു ആരംഭമില്ല, ആരംഭമില്ലാത്ത ഒരു അബ്സല്യൂട്ട് ഇൻഫിനിറ്റി അങ്ങനെ അങ്ങ് പോവുകയാണ് വെറുതെ വെറുതെ. ഐ മീൻ കാരണമൊന്നുമില്ല, വെറുതെ വെറുതെ ഒരു ഇറ്റേണൽ. പക്ഷെ അത് 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 നോൺസെൻസ് ആണ്. അപ്പൊ ഈ നമ്മളത് നോൺസെൻസ് എന്ന് പറയുമ്പോഴത്തേന് ഇവർ ട്രിഗേർഡ് ആകും, അയ്യോ നമ്മളെ യുനോ അറ്റാക്ക് ചെയ്ത്. അറ്റാക്ക് നിങ്ങളെയല്ല അറ്റാക്ക് ചെയ്യുന്നത്, ആ ആശയത്തെയാണ്. കാരണം ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, ആക്ച്വൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന യുനോ മാത്തമാറ്റീഷ്യനും ലോജീഷ്യനുമായ ഡേവിഡ് ഹിൽബർട്ട്, ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ഡേവിഡ് ഹിൽബർട്ട് ഇതിനെതിരെ ആക്ച്വൽ ഇൻഫിനിറ്റിക്കെതിരെ ഒരു നല്ല പ്രൂഫും വെച്ചിട്ടുണ്ട്. പ്രൂഫ് മറ്റൊന്നുമല്ല, ഒരു സിമ്പിൾ പാരഡോക്സിക്കൽ പ്രൂഫാണ്. നിങ്ങൾ വിചാരിക്കുക ഒരു ഇൻഫൈനറ്റ് നമ്പർ ഉള്ള ഒരു നമ്പർ ഓഫ് റൂംസ് ഉള്ള ഒരു ഹോട്ടൽ, ഒരു ഹോട്ടൽ അതിനകത്ത് ഇൻഫൈനറ്റ് നമ്പർ ഓഫ് റൂംസ് ഉണ്ട്. ആ ആ ഹോട്ടലിനകത്ത് എല്ലാ റൂമും ഓക്യുപ്പൈഡ് ആണ്. ഓക്കെ, ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പറയാം, എല്ലാ റൂമും ഓക്യുപ്പൈഡ് ആണ്. അവിടേക്ക് ഒരു പുതിയ ഗസ്റ്റ് വരുന്നു. അപ്പം അറ്റൻഡ് ചെയ്യുന്ന ആൾ പറയുന്നു, അയ്യോ ഞങ്ങളുടെ റൂം എല്ലാം ഓക്യുപ്പൈഡ് ആണല്ലോ. എന്നിട്ട് പറയുന്നു, പക്ഷെ ഒരു നല്ല കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇൻഫൈനറ്റ് നമ്പർ ഓഫ് റൂംസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യത്തെ മുറിയിലുള്ള ആളെ രണ്ടാമത്തെ മുറിയിലേക്ക് മാറ്റുന്നു, രണ്ടാമത്തെ മുറിയിലുള്ള ആളെ മൂന്നാമത്തെ മുറിയിലേക്ക് മാറ്റുന്നു, അങ്ങനെ ഇൻഫിനിറ്റി വരെ മാറ്റിയിട്ട് ആദ്യത്തെ റൂമിൽ ആളെ ഓക്യുപ്പൈ ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രൂഫ് ഡേവിഡ് ഹിൽബർട്ട് ഇച്ചറിച്ചറി വെച്ച ഈ നമ്പർ ഓഫ് ഗസ്റ്റിന്റെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ചിട്ട് അവസാനം അദ്ദേഹം ചോദിക്കുന്നത്, ഇനി ഇൻഫൈനറ്റ് നമ്പർ ഓഫ് ഗസ്റ്റുകൾ, അതായത് ആക്ച്വൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഗസ്റ്റുകൾ വന്നാൽ, ഈ ഇൻഫൈനറ്റായിട്ട് ഓക്യുപ്പൈഡ് റൂംസ് ഉള്ള എല്ലാം ഓക്യുപ്പൈഡ് ആയിരിക്കുന്ന ഹോട്ടലിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നു, ഗസ്റ്റ് അറ്റൻഡൻ്റ് പറയും, നമുക്ക് റൂമില്ല, പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇൻഫൈനറ്റ് നമ്പർ ഓഫ് റൂംസ് ഉണ്ട്, അപ്പോൾ ആദ്യത്തെ ആളെ രണ്ടാമത്തതിലേക്ക് മാറ്റും, രണ്ടാമത്തെ റൂമിലേക്ക് മാറ്റും, രണ്ടാമത്തെ റൂമിലുള്ള ആളെ നാലാമത്തേക്ക് മാറ്റും, അങ്ങനെ 2x 2 times x, നാലാമത്തതിനെ എട്ടാമത്തിലേക്ക്, എട്ടാമത്തിനെ പതിനാറാമത്തേക്ക്, അങ്ങനെ ഡബിൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഇത്രയും സ്പേസസ് എം ടി ആക്കിയിട്ട് ഇൻഫൈനറ്റ് ആൾക്കാരെ കയറ്റും. എന്നിട്ട് ഈ പ്രൂഫ് ബേസിക്കലി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആക്ച്വൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ഇൻഫൈനറ്റ്ലി ഓക്യുപ്പൈഡ് ആയിട്ടൊരു സംഭവമില്ല. അതായത് സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ, നിങ്ങളുടെ പാസ്റ്റ് ഇൻഫിനിറ്റി എന്ന് തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾ ഇന്ന് വരെ എത്തത്തില്ല, ഈ നിമിഷം വരെ. അതായത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ പുറകോട്ട് ഇൻഫിനിറ്റി വരെ ഓടുക ഒരു റീലേ, അത് തീരുന്നില്ല തീരുന്നില്ല തീരുന്നില്ല, അങ്ങനത്തെ ഒരു ആരംഭമാണ് ഇവർ പറയുന്നത്. അപ്പൊ ആരംഭമില്ല അവിടെ, വെറുതെ അങ്ങ് ഇൻഫിനിറ്റിയാണ്, അങ്ങനെ ഒരു ഇൻഫിനിറ്റി, അവിടുന്ന് തുടക്കം പോലും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടൊരു സക്സഷൻ ഓഫ് ഈവെന്റ്സ് വരുവാണെങ്കിൽ ഇന്ന് ഇന്നേ ഇന്ന് വരെ എത്തത്തില്ല. കാരണം ഏതൊരു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്ന 1, 2, 3, 4 ഗോസ് ടു ഇൻഫിനിറ്റി, പക്ഷെ വണ്ണിനും തുടങ്ങണം, ഒന്നിനും തുടങ്ങിയാലേ 1 to infinity. ഇപ്പൊ ഞാനൊരു ഇന്റീഗ്രൽ ഇക്വേഷൻ എഴുതുമ്പോഴത്തേന് മാത്തമാറ്റിക്സിലെ അബ്സ്ട്രാക്ട് ഇതിൽ എനിക്ക് വേണമെങ്കിൽ -∞ to ∞ എന്ന് എഴുതാം, പക്ഷെ -1 എന്ന് പറഞ്ഞൊരു ഇപ്പം -3 pen ഇങ്ങെടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. കാരണം നമ്പറിങ് തുടങ്ങുന്നത് 1, 2, 3, 4, അപ്പം വണ്ണിനും തുടങ്ങണം. സോ ദേർ ഷുഡ് ബി എ ബിഗിനിങ്. ഈ ബിഗിനിങ്ങിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പല നിരീശ്വരവാദികളും ഇങ്ങനത്തെ ആർഗ്യുമെന്റ് വരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലും പല ആൾക്കാർക്ക് ബിഗ് ബാങ്കിനെ പറ്റിയൊക്കെ പല തെറ്റിദ്ധാരണയുണ്ട്. ഈ ബിഗ് ബാങ്കിന് ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർക്കുന്നത് ഫിസിസിസ്റ്റുകളുടെ കൂട്ടത്തിലും എവിഡൻസ് ഉണ്ടായിട്ട് പോലും നിരീശ്വരവാദികളായ ഫിസിസിസ്റ്റുകളാണ്. ഞാൻ ഒരു കോട്ട് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇത് ക്രിസ്റ്റഫർ ഇഷാം, ക്രിസ്റ്റഫർ ISHAM ഇഷാം, ഇന്ന് ബ്രിട്ടനിലെ ഏറ്റവും ലീഡിംഗ് ക്വാണ്ടം കോസ്മോളജിസ്റ്റ് എന്നറിയപ്പെടുന്ന ക്രിസ്റ്റഫർ ഇഷാം പറയുന്നത് ക്രിയേഷൻ ദ പ്രോസസ് ഓഫ് ക്രിയേഷൻ ആസ് എ ക്വാണ്ടം പ്രോസസ്, പേജ് 378 അദ്ദേഹം പറയുന്നത് എൻ്റെ ഫീൽഡിൽ കോസ്മോളജിയിൽ ഇന്ന് നിരീശ്വരവാദികളായ ഫിസിസിസ്റ്റുകൾ ബിഗ് ബാങ്ങിനെ ഏറ്റവും അധികം എതിർക്കുന്നത് തന്നെ ഈശ്വരവാദത്തിനുള്ള തെളിവാണ്. അതായത് തീസത്തിന് ഇവർ ഈ ലോറൻസ് ക്രോസ് പോലുള്ള നിരീശ്വരവാദികളായ ഫിസിസിസ്റ്റുകൾ ഇങ്ങനത്തെ സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള തിയറീസ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ, ബിഗ് ബാങ്ങിനെതിരായിട്ട് പ്രപഞ്ചത്തിന് ആരംഭം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെ ഇന്ന് ദൈവവിശ്വാസത്തിന് ഈശ്വരവാദത്തിന് ഏറ്റവും വലിയ തെളിവാണെന്ന് ബ്രിട്ടനിൽ ഇന്ന് ബ്രിട്ടനിലെ പ്രോമിനന്റ് ക്വാണ്ടം കോസ്മോളജിസ്റ്റ് ആയ ക്രിസ്റ്റഫർ ഇഷാം, ക്രിയേഷൻ ആസ് എ ക്വാണ്ടം പ്രോസസ്, പേജ് 378. വളരെ മനോഹരമായിട്ടാണ് ഈ ചർച്ച മുമ്പോട്ട് പോകുന്നത്. ആളുകൾ വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ ചർച്ച ഇനിയും മുമ്പോട്ട് പോകും.
സംസാരിക്കാൻ അവസരം എല്ലാവർക്കും കൊടുക്കും. നമുക്ക് ഈ ക്യൂ പാലിക്കുക എന്നൊരു നീതി ഇവിടെ പുലർത്താൻ കഴിയില്ല. വിഷയാസ്പദമായിട്ടാണ് നമ്മുടെ ചർച്ച പോകുന്നത്. അത് പലപ്പോഴും ഞാൻ ചില ഗ്രൂപ്പുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം കൂടുതൽ അവസരം എനിക്ക് തരുമ്പോൾ പാനലിരിക്കുന്ന മറ്റു പലർക്കും സംസാരിക്കാൻ അവസരം കിട്ടാറുണ്ട്, അതുകൊണ്ട് ഒഴിവാകാറുണ്ട്. എന്നതുപോലെ ഇവിടെ വരുമ്പോഴും നമ്മുടെ ആളുകളിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രാപ്തരായ ആളുകളെ അതിന് ഉപയോഗപ്പെടുത്താറുണ്ട്. ഒപ്പം തന്നെ ഫ്രീ തിങ്കറെ പോലെ ഒരാൾ വരുമ്പോൾ അവരുടെ ചോദ്യത്തിനും അവസരം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ കാരണം നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ, അവരാരും നമ്മുടെ വെറുപ്പ് ഉള്ള ആളുകളൊന്നും അല്ല. അതുകൊണ്ട് ഫ്രീ തിങ്കറും നമ്മുടെ അതിഥിയാണ്. അങ്ങനെ വരുന്ന ഏതൊരാൾക്കും ഇവിടെ പാലിക്കുന്ന മര്യാദ എന്ന് പറയുന്നത് ആ സംഭാഷണം ഇപ്പോൾ അവർ അവസാനിപ്പിച്ചല്ലോ, അപ്പോൾ ഈ ടൈമിലാണ് അടുത്തൊരാൾക്ക് കൊടുക്കുന്നത്. ഈ പരസ്പര വാഗ്വാദത്തിലേക്ക് ദയവായിട്ട് ആരും പോകരുത്. നമുക്ക് ഈ ആവേശം വന്നാലും ഉത്തരം പറയാൻ ഒരു നിമിഷം എടുത്തിട്ട് പറയുന്നതാണ് നല്ലത്. ചോദ്യവും അതുപോലെ തന്നെ. ഒരു മാത്രമല്ല, ഈ ചോദ്യം ചോദിക്കുന്ന ചിലർ ഉത്തരത്തിനകത്ത് കയറി ഇടപെട്ടാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. എനിക്കൊക്കെ അത് വലിയ പ്രയാസമാണ്. കാരണം ഞാനൊരു ഓർഡറിൽ പറഞ്ഞു വരുമ്പോൾ അത് പെട്ടെന്ന് തെറ്റിക്കാൻ നോക്കിയ പ്രയാസമാണ്. ഏതായാലും നല്ല നിലയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഞാൻ ഈ കൂടെ ചില ബാക്ക് ചാനലിൽ വരുന്ന ചില അറിയിപ്പുകളെ കൂടി ആധാരമാക്കി ഒരു എക്സ്പ്ലനേഷൻ ഈ വിഷയത്തിൽ തരാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ദൈവമുണ്ടോ എന്നൊരു അന്വേഷണം ഇല്ല. ഒരു നിരീശ്വരന് കൊടുക്കുന്ന മറുപടിയും ബൈബിളിലില്ല. അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തെക്കുറിച്ച് സംശയിച്ച ഒരാളുടെ ശബ്ദമോ ചോദ്യമോ അല്ലെങ്കിൽ എത്തിസ്റ്റികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തോട് ഇടപഴകുകയോ ചെയ്ത ഒരു സന്ദർഭം ബൈബിളിലില്ല. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന പദപ്രയോഗം പോലും ആക്ച്വലി എത്തിസ്റ്റല്ല, പ്രായോഗികമായി ദൈവത്തെ തള്ളിക്കളയുന്ന മതവിശ്വാസി എന്ന നിലയിലൊക്കെ ഉള്ള ആ റലമിൽപ്പെട്ട ആളിനെ തന്നെയാണ്. അല്ലാതെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ റിജക്റ്റ് ചെയ്യുന്ന, റെഫ്യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല അവിടെ ബൈബിൾ അഡ്രസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? നിരീശ്വരന്മാർ ദുർബലരായതുകൊണ്ടോ അന്നിത്തരം ചോദ്യങ്ങളില്ലാത്തതുകൊണ്ടോ അല്ല. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ഫെയ്ത്ത് ഇമ്പിരിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒന്നാണ്, അങ്ങനെ ബോധ്യം വന്ന ഒന്നിൽ നിന്നാണ്. ദൈവമുണ്ടോ എന്നൊരാശങ്ക ആരും ഉയർത്തുന്നില്ല, ബൈബിളിൽ ഒരാളും ഉയർത്തുന്നില്ല. കാരണം ദൈവം എന്നത് ബൈബിൾ വീക്ഷണത്തിൽ, അതായത് ക്രൈസ്തവന്റെ വീക്ഷണത്തിലും അറിവിലും, അത് കേവലമായ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന നിഗമനമല്ല, ഹൈപ്പോത്തിസിസ് അല്ല ഇത്. പിന്നെ എന്താണ്? അനുഭവിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ ഒന്നാണ് ദൈവം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമഗ്രവും ഊഷ്മളവുമായൊരു ബന്ധം. ആ ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കാം. അല്ലാതെ ഇത് മോക്ഷയാത്രയോ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചുള്ള ഒരുവന്റെ യാത്രയോ ഒന്നുമല്ലതിലെ കാര്യം. ഇവിടെ അന്വേഷണം എന്നൊരു കാര്യമേ ഇല്ല. സത്യാന്വേഷണം എന്ന ഒരു കാര്യം പോലും അപ്രസക്തമാണ്. കാരണം സത്യം കണ്ടെത്തിയവന്റെ സ്ഥലമാണ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫെയ്ത്ത്. ഞാൻ ആ ഫെയ്ത്താണ് പറയുന്നത് കേട്ടോ, മറ്റൊന്നും അതിൽ ധരിക്കണ്ട. ഇപ്പോ ഇവിടെ സംസാരിക്കുന്ന ആളുകൾ ആ ഒരു ബോധ്യം, ദൈവത്തെ അനുഭവിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞിട്ടുള്ള ആ ബോധ്യങ്ങളെ ആധാരമാക്കി തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ അപ്പുറത്ത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ശാഠ്യം ദൈവത്തെക്കുറിച്ച് സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ദൈവമില്ല എന്ന നിരാസത്തിനും അത് സാധിക്കുന്ന കാര്യമല്ല. ദൈവം ഇല്ല എന്നൊരാൾക്ക് തെളിയിക്കാനാവില്ല. ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്ന് തന്നെയാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ മുമ്പ് പറഞ്ഞ പോലെ ആരോ ഇവിടെ സൂചിപ്പിച്ചു, ദൈവത്തെ നമുക്ക് ലാബിലൂടെ തെളിയിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. കാരണം നമ്മളുടെ ചിന്തയ്ക്കും നമ്മുടെ നിരീക്ഷണത്തിനും ദൈവം വിധേയനാകുക വഴി ഇൻഫിനിറ്റ് എന്ന ക്വാളിറ്റി നഷ്ടപ്പെടും. ഉദാഹരണം, ഒരു ഗ്ലാസ്സിനുള്ളിലേക്ക് വെള്ളം നിറച്ചാൽ ഗ്ലാസ് ദൈവത്തെക്കാൾ വലുത് എന്ന് വരുന്നു, വെള്ളം കുറഞ്ഞതും എന്ന് വരുന്നു. അളവ് കൊണ്ട്, വ്യാപ്തി കൊണ്ട് ഒക്കെ ഗ്ലാസ്സിന് താങ്ങാൻ പറ്റുന്ന ഒന്നാണ് വെള്ളം. അതുകൊണ്ട് എന്നതുപോലെ എൻ്റെ ചിന്തയ്ക്കും എൻ്റെ വിവേകത്തിനും എൻ്റെ അറിവിനും ഉള്ളിൽ വന്ന് പരിമിതപ്പെട്ട് ഒതുങ്ങുന്നവനാണ് ദൈവമെങ്കിൽ ദൈവം എന്നെക്കാൾ ചെറുത് എന്ന് വരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ദൈവത്തെ അനുഭവിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അനുഭവിക്കാം. അതിന് ലിമിറ്റുണ്ടോ? ലിമിറ്റുണ്ട്. കാരണം ഒരു മനുഷ്യൻ എന്നുള്ള എൻ്റെ സവിശേഷതകൾക്കും പരിമിതികൾക്കും ഉള്ളിൽ മാക്സിമം എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എൻജോയ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ലൈഫാണിത്. അതുകൊണ്ട് അപ്രാപ്യനായ ഒരു ദൈവത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത്, ബൈബിൾ സംസാരിക്കുന്നത് അങ്ങനെ ഒന്നിനെക്കുറിച്ചല്ല. അതുകൊണ്ട് വളരെ കടുത്ത നിരീശ്വരന്മാർ പലപ്പോഴും ആ നിലയിലൊക്കെ തർക്കിച്ചും വാദിച്ചും അവരുടേതായ ന്യായങ്ങൾ നിരത്തിയും പോകും. പക്ഷെ ദൈവം അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരിക്കലും അവർ ചോദിച്ച സംശയത്തിന് മറുപടി എന്നുള്ള നിലയിലല്ല. ദൈവമുണ്ടോ അല്ലെങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിനൊരു ക്രിയേറ്റർ വേണമെന്ന് പറഞ്ഞത്, രവീന്ദ്ര മാഷി ചോദിക്കുന്ന പോലെ, അങ്ങനെയെങ്കിൽ ആ ക്രിയേറ്റർക്ക് ഒരു ക്രിയേറ്റർ വേണ്ടേ? അശുദ്ധ അബദ്ധമാണ്. കാരണം സകലത്തെ സൃഷ്ടിച്ച ആത്യന്തികനായ ഒരാളെ ആ ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവത്തിന് ക്രിയേറ്റർ എന്നുള്ള ചോദ്യം തെറ്റാണ്. അതായത് ആരംഭമില്ലാത്തവനാണ് ദൈവം എന്ന ആ നിർവചനത്തിലാണ് ദൈവം നിൽക്കുന്നത്. പിന്നെ ദൈവത്തിന്
ക്രിയേറ്റർ ഉണ്ടോ എന്ന ചോദ്യം തെറ്റായി വരുന്നു. അപ്പൊ വീണ്ടും ഒരാൾ ചോദിക്കുകയാണ് ആ ദൈവത്തിന് ക്രിയേറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആ ആരംഭമില്ലാത്തവൻ, ക്രിയേറ്റർ ആവശ്യമില്ലാത്തവൻ എന്നാണുള്ള പ്രയോഗം. ഇങ്ങനെ അന്വേഷിക്കുന്ന ആളുകളിൽ പലരും ദൈവത്തെ അറിയുന്നത് ഒരിക്കലും ഒരു പുസ്തകം വായിച്ചോ പെട്ടെന്നുണ്ടാകുന്ന ഒരു വെളിപ്പാടിനാലോ അല്ല. അവരുടെ സംശയങ്ങളൊരു ലോകം അവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇവരെ ദൈവത്തിങ്കിലേക്ക് വരാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്, ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ ഒന്ന് രണ്ട് വസ്തുതകൾ ഞാൻ നിങ്ങളോട് പറയാം. ഈ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, ദൈവത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ഉത്തരം കിട്ടാതെ പോകുന്ന അവസ്ഥയിൽ. ഞാൻ അങ്ങനെയുള്ള നിരീശ്വരന്മാരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. കാരണം വാക്കുകൾ കൊണ്ടോ സംഭാഷണങ്ങൾ കൊണ്ടോ ആത്മാർത്ഥമായവരോട് ഇത് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ എനിക്കതിന് കഴിയില്ല. കാരണം എൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ അറിവും രണ്ട് തലങ്ങളിലൂടെ വ്യവഹരിക്കുകയാണ്. രണ്ട്, അദ്ദേഹം ഒരു ശാഠ്യത്തിലാണ്. ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന എല്ലാത്തരം ധാരണകളെയും മുൻനിർത്തി സംസാരിക്കുകയാണ്. അതിനു വേണ്ടി ശരിക്കുകയാണ്. ദൈവമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം അല്ലെങ്കിൽ അംഗീകരിക്കാം എന്നുള്ള ഒരു താല്പര്യം അവിടെ ഇല്ല. എങ്ങനെ ഇല്ല എന്ന് തെളിയിക്കാം, എങ്ങനെ ദൈവത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കാം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാരണവും അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരാളോട് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ സമീപിക്കുക. ഞങ്ങൾ അങ്ങനെ ആ വിധത്തിൽ അനേക നിരീശ്വരന്മാർ, ദൈവത്തെ നിരസിച്ച അനവധി അനവധിയായ ആളുകൾ വിശ്വാസത്തിൽ വരികയും എന്നിട്ടവർ മുമ്പ് അവരഭിമുഖീകരിച്ച ചോദ്യങ്ങൾക്ക് സുഹൃത്തുക്കളോട് ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച. ഞാനും അങ്ങനെ ഒരു വ്യക്തിയാണ്. എൻ്റെ ഭൂതകാലവും അങ്ങനെയാണ്. ഞാൻ ഇടമറുകിൻ്റെ കൃതികളും ഏറ്റിക്കോവിൻ്റെ കൃതികളും പവനൻ്റെ കൃതികളും യുക്തിവാദി സുഹൃത്തുക്കളുടെ മിക്കവാറും പുസ്തകങ്ങൾ വളരെ ആർത്തിയോടെ ആർത്തിയോടെ വായിച്ച് തള്ളിയ ഒരാളാണ്. അതുകൊണ്ട് അതിലെ ചില പേജുകൾ പോലും എനിക്ക് കൃത്യ ഓർമ്മയുണ്ട്. അതുകൊണ്ട് അത് എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നതെല്ലാം കൃത്യമായൊരു ഓർമ്മ. പക്ഷേ ഇവ വായിക്കും തോറും എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയായിരുന്നു. ദൈവം ആരെയെന്ന് കൂടുതൽ അടുത്തറിയാൻ കഴിയുകയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സംശയവും അതെല്ലാം മാറി. കാരണം എനിക്ക് ദൈവത്തിൻ്റെ സന്ദർശനം ഒരനുഭവമായി ബോധ്യപ്പെട്ടു. ഞാൻ ഈ സംസാരിക്കുമ്പോഴും ആ അനുഭവത്തിൽ നിന്ന് എനിക്കൊട്ടും വ്യതിയിലിക്കേണ്ട ഒരു ഘട്ടം വരുന്നില്ല. കാരണം ഒരളവിൽ പോലും ദൈവം ഉണ്ടോ എന്നൊരു ചോദ്യമല്ല, ദൈവം ഉണ്ട് എന്ന ദൈവീകമായ ബന്ധത്തിൻ്റെ ഒരു സഹവാസത്തിൽ അധിഷ്ഠിതമായ ആത്മീക സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. കാരണം എനിക്ക് അനുഭവം ഇല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയണം? ഇനി ആ അനുഭവം യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ അനുഭവം യാഥാർത്ഥ്യമാണെന്ന് പറയാൻ കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, ഒരേ നിലയിൽ, ഒരേ വിധത്തിൽ, ഒരേ നിലവാരത്തിൽ അനേക ലക്ഷങ്ങൾ, അനേക കോടിക്കണക്കിന് ആളുകൾക്ക് ഇത് ബോധ്യം വരുന്നു. ദൈവത്തിൻ്റെ ഒട്ടേറെ ഘട്ടങ്ങളിൽ അത് ബോധ്യം വരുന്നു. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിത പരിതസ്ഥിതികളിൽ ഒക്കെ ഇത് അനുഭവേദ്യമാക്കാൻ സാധിക്കുന്നു. ഞാൻ ഒരു ജസ്റ്റ് ഒരു ചെറിയ ഉദാഹരണം പറയാം. ദൈവം ഇടപെട്ട ഒരു വഴി, എൻ്റെ ഒരു ബാല്യകാലം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു 22-23 വയസ്സൊക്കെ പ്രായമുള്ള യൗവനക്കാരനായിരിക്കുന്ന ടൈം. ആ സമയത്ത് ഞങ്ങളിങ്ങനെ കുറെ സുഹൃത്തുക്കൾ ഒത്തൊരുമിച്ച് ദൈവത്തെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ച. അപ്പം ഞാൻ വിശ്വാസിയായി കഴിഞ്ഞൊരു ഘട്ടമാണ്. ആ ചിന്തയിൽ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ചർച്ച മുറുകയാണ്. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ ഇപ്പോൾ നമ്മുടെ മംഗളം ദിനപത്രത്തിൻ്റെ ഇടുക്കി ജില്ല കട്ടപ്പന ബ്യൂറോ ചീഫാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് കീഴില്ലം എന്നാണ്. പെരുമ്പാവൂരുള്ള ഒരു സുഹൃത്താണ്. ഇവിടെ ഇരിക്കുന്ന സിജോയ്ക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുറിയിലുള്ള മറ്റൊരാൾ ഈ സിനിമകൾക്ക് വസ്ത്രാലങ്കാരം നൽകുന്ന കീഴില്ലം വേലായുധൻ എന്നൊരാളാണ്. അങ്ങനെ നിരവധി സുഹൃത്തുക്കൾ, പ്രസിദ്ധരായ ആളുകൾ തന്നെയാണ്. ഞങ്ങളിങ്ങനെ ചുറ്റുപാടും, ഞാനാണ് അവിടെ പേരും പ്രസിദ്ധിയില്ലാത്തൊരു സാധാരണ മനുഷ്യൻ, ഞങ്ങൾ വട്ടം കൂടി ഇരിക്കുന്ന വേളയിൽ ഇത്തരം ഇടമറിയേണ്ട കൃതികളൊക്കെ വായിച്ച് ചർച്ച ചെയ്യും. പക്ഷെ ഞാൻ എൻ്റെ ഈശ്വര വിശ്വാസത്തെക്കുറിച്ച്, ദൈവീയമായ എൻ്റെ ബോധ്യത്തെക്കുറിച്ച് കൂടുതൽ പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം ഇവരെന്നോട് ഒരേ സ്വരത്തിൽ ചോദിച്ചു, ഈ ദൈവം ഉണ്ട് എന്നതിന് നിങ്ങൾക്ക് ഒത്തിരി അനുഭവമുണ്ട്, പക്ഷേ ആ അനുഭവമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. കാരണം നിങ്ങളുടെ അനുഭവങ്ങളുടെ വഴിയിലൂടെ ഞാൻ വന്നിട്ടില്ല. ഞങ്ങൾ വരാത്തിടത്തോളം ഇത് കള്ളമാകാം ശരിയാകാം. അതുകൊണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യം വിട്ട് ഞങ്ങൾ ഉണ്ടെന്ന് ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ പ്രകടമായൊരു തെളിവ്, ഒരനുഭവമാകാം മറ്റെന്തെങ്കിലും ആകാം, പ്രകടമായൊരു തെളിവ് താങ്കൾക്ക് സംഭവിക്കുമോ? ഞാൻ പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒന്നും സംഭവിക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടി എഴുന്നേറ്റു. എഴുന്നേൽക്കുന്ന വേളയിൽ എൻ്റെ തലയ്ക്ക് മീതെ കത്തിക്കൊണ്ടിരുന്ന ബൾബ്, പഴയ ബൾബാണ്, അതിന് ചുറ്റും ഒരു ഫ്രെയിമുണ്ട്, അതിങ്ങനെ പഴുത്തു നിൽക്കുന്ന ആ ബൾബ് ഞാൻ എഴുന്നേറ്റ് മാറുകയും പൊട്ടിത്താഴെ കറക്റ്റ് ആ കസേരയിൽ വന്ന് പതിക്കുന്നു. കനത്ത ഇരുട്ട് അവിടെ സംഭവിക്കുന്നു. പെട്ടെന്ന് ഇവർ ഭയചകിതരാകുന്നു. എന്ത് സംഭവിച്ചു എന്നറിയില്ല, എനിക്കും അറിയില്ല. ഞാൻ ബാക്കി റൂമുകളിലെല്ലാം ലൈറ്റ് ഉണ്ട്. പെട്ടെന്ന് തെളിയിച്ച ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ തലയിൽ വന്ന് പതിക്കേണ്ട ആ ബൾബ് പൊട്ടിത്തെറിച്ച്, ഇന്നത്തെ രീതിയിലുള്ള ബൾബിൻ്റെ സങ്കല്പമൊന്നുമല്ല, പഴയ ബൾബ് അറിയാമല്ലോ, ലോഡ്ജ് മുറിക്കുള്ളിൽ ഇരിക്കുകയാണ്, ഇത് വന്ന് കറക്റ്റ് എൻ്റെ തലയിൽ പതിക്കേണ്ടതാണ്. ഈ സുഹൃത്തുക്കൾ അത്ഭുതപ്പെട്ടിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഒരു സൂപ്പർ നാച്ചുറലായ ആൻസർ ഇതാ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇതിൽ പരം ഞാൻ ഇനി എന്താണ് പറയേണ്ടത്.
അവരുടെ ഉള്ളിൽ എന്താണ് പ്രതികരണമെന്ന് എനിക്കറിയില്ല. അതിൽ പിന്നീട് ഒരിക്കൽ പോലും ഈ ടോപ്പിക്ക് ഞാൻ ചർച്ച ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ, ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ ഈ സുഹൃത്തുക്കൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതൊരു നിസ്സാര കാര്യമായി തള്ളിക്കളയാം, എനിക്കതിൽ വിരോധമൊന്നുമില്ല ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ആൻസറായിരുന്നു. ഇതിനർത്ഥം നാളെ ഒരിക്കൽ ഇതുപോലൊരു ബൾബ് വീണ് ആൽക്കുടത്തോട്ടം മരിക്കില്ല എന്നുള്ള ഉറപ്പൊന്നും അല്ല. അങ്ങനെ സംഭവിച്ചേക്കാം, മറ്റൊരു രൂപത്തിൽ സംഭവിച്ചേക്കാം. വിശ്വാസിയായ എനിക്കും അവിശ്വാസിയായ സുഹൃത്തിനും മരണത്തിൽ ദൈവം അങ്ങനെ വിവേചനമൊന്നും വെച്ചിട്ടില്ല. വിശ്വാസി മരിക്കും പോലെ അവിശ്വാസി മരിക്കും, അവിശ്വാസിയേക്കാൾ ഹീനമായി വിശ്വാസി മരിച്ചെന്ന് വരാം, അതൊക്കെ സത്യമാണ്. പക്ഷെ ആ പർട്ടിക്കുലർ ടൈമിൽ ഡിവൈൻ ഇന്റർഫിയറൻസ്, ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്റെ സുഹൃത്തുക്കൾക്ക് കാട്ടിക്കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ മുൻവിധി ഇല്ലാതെ നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ അരികിൽ വരുന്നവന് ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്ന ദൈവമാകുന്നു. അപ്പോൾ ദൈവം എന്നുള്ളത് അനുദിന ജീവിതത്തിൽ അവൻ്റെ സ്വകാര്യതകളിൽ അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സഹചാരിയായ അവൻ്റെ ഉത്തമ സുഹൃത്തായ ഒരാളായി കാണുന്ന ഇടത്താണ് ആത്മീയതയ്ക്ക് പ്രസക്തി വരുന്നത്. പലപ്പോഴും മതപരമായ ചിന്തയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുമ്പോൾ ദൈവം ഈ സ്വർഗത്തിൽ എവിടെയോ ഓഫീസ് ഇട്ടിരിക്കുന്ന ഒരാളും ഒത്തിരി ദൂതന്മാരെ ചുറ്റും നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഒരു അഡ്മിനിസ്ട്രേഷണൽ സെറ്റപ്പാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയല്ല, സ്വർഗത്തിൽ ഇരിക്കട്ടെ, ദൈവം എവിടെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ, അതൊന്നുമല്ല. ദൈവം ഉടത്ത് ഇരിക്കുന്നു എന്ന സങ്കല്പം പോലും നമുക്ക് ദൈവശാസ്ത്രപരമായി ശരിയല്ല. അതൊക്കെ തികച്ചും റെട്ടറിക്കൽ ഒക്കെ ആയിട്ട് പറയുന്ന പ്രയോഗങ്ങളാണ്, കാവ്യങ്ങളിലൊക്കെ പറയുന്ന പ്രയോഗങ്ങളാണ്, സങ്കീർത്തനങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്. സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠം, ഇതൊക്കെ റെട്ടറിക്കലാണ് അല്ലെങ്കിൽ പോയറ്റിക്കലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർവജ്ഞാനിയായ സർവവ്യാപിയായ ആ ദൈവം, അപ്പൊ എന്റെ ചിന്തകൾക്കും എന്റെ പ്രാപ്തിക്കും അപ്പുറത്തായി സർവജ്ഞാനി സർവവ്യാപി ഇൻഫിനിറ്റ് എന്ന ആശയം എന്റെ ചിന്തയ്ക്ക് അപ്പുറത്താണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇൻഫിനിറ്റ് ആകട്ടെ, സർവജ്ഞാനിയോ സർവവ്യാപിയോ ഒക്കെ ആകട്ടെ, എനിക്ക് ഈ ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുന്നു, എനിക്ക് ഈ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു, അപകടങ്ങൾ എന്നെ മുൻകൂട്ടി അറിയിക്കുന്നു, ദർശനങ്ങളും വെളിപ്പാടുകളിലൂടെ അവിടുന്ന് എന്നെ നയിക്കുന്നു, ഭയങ്ങളിൽ നിന്ന് പ്രാണഭയങ്ങളിൽ നിന്നൊക്കെ അതിജീവനം നൽകുന്നു, ഇത്രമേൽ സ്നേഹിക്കുന്ന സഹചാരിയായ ഒരു ദൈവമുണ്ടെങ്കിൽ ഇതെല്ലാം എന്നേക്കാൾ അനുഭവിച്ച പ്രവാചക ശ്രേഷ്ഠന്മാർക്ക് ദൈവമുണ്ടോ എന്നൊരു ചോദ്യം വരുന്നില്ല. ദൈവമുണ്ട് എന്നുള്ള ഉറപ്പിലാണ് ക്രിസ്ത്യാനിറ്റി ലോകത്തെ സന്ധിച്ചത്, ലോകത്തെ സ്നേഹിച്ചത്. ഈ ഒരു അറിവിലും ഈ ഒരു പരിജ്ഞാനത്തിലുമാണ് ക്രിസ്തുവിനു വേണ്ടി ആളുകൾ മരിച്ചത്. ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കണം, പല മതങ്ങളും കൊന്നു വളർന്ന ഒരു ചരിത്രമുണ്ട്, കൊന്നു 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 വളരുക. പക്ഷേ ക്രിസ്ത്യാനിറ്റി ഉലകത്തിൽ മരിച്ചു വളർന്ന ഒരു മാർഗമാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യന്മാരായ 12 അപ്പോസ്തലസ് ഉണ്ട്, അവരുടെ ശിഷ്യന്മാരുണ്ട്, ഇവരൊക്കെ തന്നെ ഒന്നോ രണ്ടോ പേരൊഴിച്ചാൽ മാരകമായ പീഡകളിലൂടെ കടന്നുപോയി രക്തസാക്ഷിത്വം വരിച്ചു മരിച്ചവരാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പെടുത്താം, ക്രിസ്തു നിമിത്തം ആദ്യ രക്തസാക്ഷികളുടെ ഗണത്തിൽപ്പെടുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഏറുകൊണ്ട് മരിക്കുകയാണ്. ഏറുകൊണ്ട് മരിക്കുമ്പോൾ ഏറിന്റെ കാഠിന്യം ഓർക്കണം, അത് നിയമം വെച്ച് എറിയുന്ന കാര്യമാണ്. അത് കല്ല് ചിതറിക്കിടക്കുന്ന മാർബിൾ കല്ലുകൾ, മുനയുള്ള കല്ലുകളാണ് പാലസ്റ്റീനിലെ. ഇന്നും അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ ഉരുണ്ട കല്ലിന്റെ സങ്കല്പമല്ല, മുനയുള്ള ഈ കല്ലുകൾ കൊണ്ട് വാരി എറിഞ്ഞെറിഞ്ഞ് വീഴിക്കുമ്പോൾ ഇവിടെ ഒരു സന്ദർഭമുണ്ട്. സ്റ്റെഫാനോസിന്റെ ആ കൺവേർഷന്റെ സമയമാണ്, കൺവേർഷനല്ല, സ്റ്റെഫാനോസിന്റെ മരണത്തിന്റെ ആ സമയമാണ്. സ്റ്റെഫാനോസ് എന്ന മനുഷ്യൻ കേവലം കേറ്ററിംഗ് ജോലിയൊക്കെ ചെയ്ത് നോക്കിപ്പോകുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം വചനപഠനത്തിലും പ്രാർത്ഥനയിലൂടെ ഒത്തിരി പ്രാപ്തി കൈവരിച്ച ഘട്ടത്തിൽ ഈ സ്റ്റെഫാനോസ് ഒരു പൊതുനിരത്തിൽ വെച്ച് പിടിക്കപ്പെട്ടു. എന്തിനാണ്? പ്രസംഗിച്ചതിന്റെ പേരിൽ, യേശുവിന്റെ സാക്ഷിയായതിന്റെ പേരിൽ. അപ്പൊ ഈ സ്റ്റെഫാനോസിനെ വിധിക്കുന്ന കോടതിയിൽ ഒരു അന്യായം കണ്ടു. എന്താ അന്യായം എന്നറിയണ്ടേ? പാലസ്തീനിന്റെ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഒരു രീതി അനുസരിച്ച് കോടതി കൂടുന്ന ഇടത്ത് ഒരു മര്യാദ പാലിക്കണം. ആ മര്യാദ മഹാപുരോഹിതനാണ് ജഡ്ജി, അദ്ദേഹത്തിന്റെ വലത്തും ഇടത്തുമായിട്ട് വേണം ഈ സംഘ അംഗങ്ങൾ നിൽക്കാൻ. സംഘങ്ങളുടെ പരമാവധി വ്യാപ്തി 70 70 പേരടങ്ങുന്ന സന്നിധിയിൻ കൗൺസിൽ എന്നാണ് അതിന് പറയേണ്ടത്. യേശുവിനെയൊക്കെ വിധിച്ച കോടതി അതാണ്. ആ കോടതിയുടെ ഇടത്തും വലത്തും നിൽക്കുമ്പോൾ ഇടത്ത് നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നത് ഈ വിക്ടിമിനെ അല്ലെങ്കിൽ ഈ ആരോപണ ബാധിതനെ എങ്ങനെ കൊല്ലാം, എന്ത് ശിക്ഷ അവന് കൊടുക്കാം. അപ്പോൾ പ്രതിക്കെതിരെയാണ് അവർ വാദിക്കുന്നതെങ്കിൽ വലത്ത് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് ഈ പ്രതിയെ എങ്ങനെ കൊല്ലാം, അല്ലെങ്കിൽ ഈ പ്രതിയെ എങ്ങനെ ചാട്ടവാറിനടിക്കാം, ശിക്ഷ കൊടുക്കാം എന്ന് ഇടത്ത് നിൽക്കുന്നവർ വാദിക്കുമ്പോൾ വലത്ത് നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഇയാളെ രക്ഷിക്കാം, അതിന് നിയമത്തിൽ പഴുതുണ്ടോ. അപ്പോൾ വലം ഭാഗത്തേക്കാണ് ഒരു പ്രതി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്, വലത്ത് ആരെങ്കിലും ഉണ്ടോ അതുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വലത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടു വാദവും കഴിയുമ്പോൾ പുരോഹിതൻ ഇവരെ നോക്കും. നോക്കിക്കഴിയുമ്പോൾ വലത്തെ ഭാഗത്ത് ആരും പറയാനില്ല എങ്കിൽ കൺസെന്റ് ആണത്, കല്ലെറിയാനുള്ള കൺസെന്റ് ആണത്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനത്തിലൊക്കെ കാണുന്നുണ്ട്, വലത്തോട്ട് നോക്കി കാണണമേ, സഹായിപ്പാൻ ആരുമില്ല. അപ്പൊ ചില ഘട്ടങ്ങളിൽ അങ്ങനെ ഇല്ലാതെ വരും. ഈ ന്യായ നിഷേധം യേശുവിനെ വിധിച്ച കോടതിയിലുണ്ടായി, സ്റ്റെഫാനോസിനെ വിധിച്ച കോടതിയിലുണ്ടായി, കാരണം ആരും സഹായിക്കാനില്ല. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഏറുകൊണ്ട് വീഴുന്ന സ്റ്റെഫാനോസിന്
ആ നീതി നിഷേധത്തിന്റെ ഓർമ്മയുണ്ട്, തന്നെ സഹായിക്കാൻ ആരുമില്ല, ഒരു ധാർമ്മിക രോഷം വരാം, അപ്പോഴൊക്കെ മനുഷ്യരല്ലേ, ആ ഒരു ബോധം വരാം. പക്ഷേ എല്ലാ ബോധത്തെയും അമ്പരപ്പിച്ചുകൊണ്ട് സെവാനോസ് മുട്ടുകുത്തി കിടക്കുക, ഏറുകൊണ്ട് താഴെ വീണു. വീഴുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത്. ആ പ്രയോഗം എന്തൊരു ആനന്ദമാണ്, വലത്തുഭാഗത്ത്. അതിൻ്റെ അർത്ഥം ഈ ലോകത്തിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ജൂറിയെ കിട്ടാതെ പോയപ്പോൾ, ഒരു അഡ്വക്കേറ്റിനെ കിട്ടാതെ പോയപ്പോൾ, മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രൻ ഇരിക്കുന്നു. ആ കാഴ്ച ഇദ്ദേഹം ഏറിന്റെ വേദന മറന്ന് മരണം പുൽകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. ഇതാണ് അദ്ദേഹത്തിന്റെ അന്ത്യമൊഴി. യേശുവിന്റെ ക്രൂശിലെ അന്ത്യമൊഴിയും ഇവരുടെ ഭാഗത്ത് വരുന്ന ഒന്നാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. അപ്പൊ ആദ്യ രക്തസാക്ഷികളുടെ ഗണത്തിൽ ഒരുവനും പറഞ്ഞു മരിച്ചത് സെയിം വേർഡാണ്. അങ്ങനെ പ്രാണനെ വിടുന്നത് കണ്ടിട്ട് ഒരു ക്രൂരന് വന്ന മനംമാറ്റമാണ് സുവിശേഷത്തിന്റെ നിർണായകമായ ചരിത്രപരമായ വ്യാപ്തിക്ക് കാരണമായത്. ആ ക്രൂര മതവിദ്വേഷിയുടെ പേരായിരുന്നു പിൽക്കാലത്ത് സെയിന്റ് പോൾ എന്നറിയപ്പെടുന്ന ആള്. അങ്ങനെ ചരിത്രപരമായ ഒട്ടേറെ കാരണങ്ങളാലാണ് ഈ ദൈവീക ബോധവും വിശ്വാസവും ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടായത്. അത് കേവലമായ കെട്ടുകഥകളോ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും വിഷലിപ്തമായ ചുരുങ്ങിയ കാഴ്ചപ്പാടിലോ നിൽക്കുന്നതല്ല. അതുകൊണ്ട് ദൈവമുണ്ട് എന്ന ഉറപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരശില. അതിന്റെ കാരണം ദൈവബോധം ഇംപിരിക്കലി പ്രൂവ്ഡ് ആണ്, എക്സ്പ്ലെയിനബിൾ ആണ്. ശരി, ഞാൻ ഒത്തിരി സംസാരിച്ചു, ഇനി നിങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്ക്.